കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇൻസെർട്ട് ചെയ്യാനും അതേപോലെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. രണ്ട് കാര്യങ്ങളും കൂടെയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. എന്താണ്? ഒന്ന്, നമുക്ക് ഇതിലുള്ള ഡാറ്റേനെ എഡിറ്റ് ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ടും പറ്റണം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റണം. അതായത് ഒരു കസ്റ്റമർക്ക്, അല്ല ഇത് ഉപയോഗിക്കുന്ന ഒരു യൂസർക്ക്, ഇപ്പോൾ ഒരു നമ്മുടെ ഷോപ്പിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഷോപ്പിലുള്ള കസ്റ്റമേഴ്സിനെ അവർ ആഡ് ചെയ്യുകയാണ് ഇതിലോട്ട്. അപ്പോൾ അങ്ങനെ ആ കസ്റ്റമേഴ്സിൻ്റെ പേര്, കോഡ്, ഇത്രയും ഡാറ്റ കൊടുത്തിട്ടാണ് ആഡ് ചെയ്യണത്. ഇൻ കേസ് ആ യൂസർക്ക്, ഉപയോഗിക്കുന്ന യൂസർക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണ് ഈ കസ്റ്റമറുടെ പേരിലോ കോഡിലോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡാറ്റ അയാൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റയാണ്. ആ ഇൻപുട്ട് ചെയ്ത ഡാറ്റേനെ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റണം. നോർമലി നമ്മൾ പല അപ്ലിക്കേഷൻസും, നമ്മൾ അല്ല ഫോണിലും അല്ലാതെയൊക്കെ പല അപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ. നമ്മൾ സാധാരണ ഒരു കാര്യത്തിന് എഡിറ്റ് ചെയ്യുക എങ്ങനെയാണ്? ആ ഒരു കാര്യത്തിനെ കാണിക്കുന്നതിന് അതിനോടനുബന്ധമായിട്ട് എന്തുണ്ടാവും? എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടണോ എന്തെങ്കിലും ഒരു ഓപ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതിൽ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമെന്ന് നമ്മളുടെ സിസ്റ്റത്തിനോട് നമ്മൾ പറയണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്ന് നമ്മളുടെ സിസ്റ്റത്തിനോട് പറയണം. അത് പറയണമെന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ഒരു ക്ലിക്കിംഗ് വഴിയോ അല്ലെങ്കിൽ ഒരു സെലക്ഷൻ വഴിയോ എങ്ങനെയെങ്കിലും ആയിരിക്കാം നമ്മൾ ആ ഒരു കാര്യം നമ്മളുടെ സിസ്റ്റത്തിന് അറിയിക്കുന്നത്, നമുക്ക് ഇതാണ് നമ്മളുടെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ഞാൻ ഒരുമിച്ചാണ് പറയാൻ പോണത്. ഏകദേശം രണ്ടും ഒരേപോലത്തെ ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് പറയണത്. ഞാനിവിടെ ഒരു ടേബിളിലാണ് ഇത്രയും ഡാറ്റ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടേബിളിൽ രണ്ട് കോളംസ് ഉണ്ട്, കസ്റ്റമറുടെ നെയിം, കസ്റ്റമറുടെ കോഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളംസ് ഇതിലുണ്ട്. ഞാനിതിൽ രണ്ട് കോളം കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാം. ഒരു കോളത്തിൽ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക്, ഒരു ബട്ടൺ, ഒരു ലിങ്കാണ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോളം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് അതുകൊണ്ടുള്ള യൂസ് എന്നുള്ളത്. ഞാനിവിടെ ഈ ടേബിളിൻ്റെ അകത്ത് രണ്ട് കോളം കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ആ കോളത്തിന് ഹെഡിങ് ഒന്നും ഞാൻ കൊടുക്കണില്ല, എന്നാലും ആ കോളത്തിൻ്റെ ആ ഒരു ടി എച്ച് ക്രിയേറ്റ് ചെയ്യാണ് ഹെഡിങ്ങിൻ്റെ അകത്ത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഡാറ്റ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ടി ആറിൻ്റെ അകത്ത് എന്ത് വരുന്നു? രണ്ട് കോളം കൂടെ ടി ആറിൻ്റെ അകത്ത് വരുന്നു. ഇവിടെ ടി ഡി, ഇതിൽ ടി ഡി, എൻ്റെ ഒരു ടി ഡി, ടി ഡി. ഇതിൽ ആദ്യത്തെ ടി ഡിയുടെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലിങ്കാണ്. എന്ത് ചെയ്യാൻ? എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണ് കൊടുക്കാൻ പോണേ. അപ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ താഴെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്കും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ലിങ്ക് ആകുമ്പോൾ നമുക്കറിയാം അതിന് എന്തുണ്ടാവും, ഒരു എച്ച് ആർ ഇ എഫ് എന്തായാലും ഉണ്ടാവും. ആ എച്ച് ആർ ഇ എഫിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതാന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ എച്ച് ആർ ഇ എഫ് ഞാൻ കൊടുത്തു, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും എഴുതണില്ല, ബ്ലാങ്ക് ആയിട്ട് ഞാൻ കൊടുത്തു. നമുക്ക് ഇതിൻ്റെ റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ എന്ത് വന്നു? ഓരോ പേരിൻ്റെയും നേരെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. നമ്മൾ നല്ല ഡിസൈനിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ ഇത് വയ്ക്കാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യാൻ നിങ്ങളോട് പറയും, നിങ്ങളായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ആ ടേബിളിനെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ എഡിറ്റ് ബട്ടനും ഡിലീറ്റ് ബട്ടനൊക്കെ നമ്മളൊക്കെ നമ്മളുടെ വെബ്സൈറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ബട്ടനൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, പാഡിങ്ങും ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ എഡിറ്റിനെയും ഡിലീറ്റ് എന്ന് പറയുന്ന ലിങ്കിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഡിസൈൻ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തോ. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡിസൈൻ ചെയ്യണം. ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ നേരെ പറഞ്ഞിട്ടായിരുന്നു നിങ്ങളൊരു ഡിസൈനിൽ വേണം ആ കാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലിങ്ക്, ഇപ്പോൾ ഈ ലിങ്കിൻ്റെ അകത്ത് എച്ച് ആർ എഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ എഡിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ,
എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഇത് ഉപയോഗിക്കുന്ന യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അയാൾ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? ഈ കസ്റ്റമറുടെ പേരിലോ കോഡിലോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ രണ്ടെണ്ണം ആവാം, അതിലൊരു മാറ്റം വരുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നോർമലി അയാൾ എന്ത് ചെയ്യണം? ഇയാളുടെ പേരും കോഡും മാറ്റിയിട്ട് പുതിയത് കൊടുക്കണം വേണ്ടേ. അപ്പോൾ എഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് അയാൾ മെയിൻ ചെയ്യണത് ഇപ്പോൾ ഈ സരജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ നേരെയുള്ള എഡിറ്റാണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇയാളുടെ സ്പെല്ലിങ്ങിലോ പേരിലൊരു മാറ്റം വരുത്തണം. അപ്പോൾ അയാൾക്ക് ഇതേപോലെ ഒരു ഇൻപുട്ടിൻ്റെ അകത്ത് ആ പേര് മാറ്റാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം. എന്നിട്ട് അയാൾ വീണ്ടും എന്ത് ചെയ്യും? ആ എഡിറ്റ് ചെയ്ത കാര്യത്തിന് സേവ് ചെയ്യുമ്പോൾ ആ ഡാറ്റ നമ്മളുടെ ഡാറ്റാ ബേസിൽ പോയിട്ട് ഈ സരജിത്ത് എന്ന് പറഞ്ഞ ആളുടെ പേരിലോ കോഡിലോ എന്താണ് മാറ്റം വരുത്തിയെന്നുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തിയ ഡാറ്റ അവിടെ പോയിട്ട് സ്റ്റോർ ആവണം. ഞാൻ കഴിഞ്ഞ നമ്മൾ SQL പഠിച്ചപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കോറും ഡിലീറ്റ് കോറിനെ കുറിച്ചിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മളിപ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ കാരണം അതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. കാരണം ഇൻസെർട്ടും സെലക്ടും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന ക്ലോസുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇവിടെയും വേണ്ടോ കുറച്ച് അപ്ഡേറ്റ് എന്താണ് ഡിലീറ്റ് എന്താണെന്ന് പ്രത്യേകം അറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അത് ഒരുപാടൊന്നും അവിടെ വിശദീകരിക്കാൻ കഴിഞ്ഞ സമയം കളയാണ്ട് ഇതിലിട്ട് നേരിട്ട് കടന്നത്. ഇപ്പോൾ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഇതേപോലെ ഒരു ഫോം അയാൾക്ക് വീണ്ടും കാണിച്ചു കൊടുക്കണം. കാരണം എനിക്കിത് എഡിറ്റ് ചെയ്യാനാണ് പോകേണ്ടത്. എഡിറ്റ് ചെയ്യുമ്പോൾ ഈ പേരിലും കോഡിലും മാറ്റം ഉണ്ടെങ്കിൽ അയാൾക്ക് മാറ്റം വരുത്താനുള്ള ഒരു സംവിധാനം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിൽ അയാൾ മാറ്റം വരുത്തും. അത് മാറ്റം വരുത്തിയതിന് ശേഷം അയാളത് സേവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഡാറ്റാ ബേസിൻ്റെ അകത്ത് പോയിട്ട് പുതിയൊരു കസ്റ്റമർ ഉണ്ടാവുമല്ലോ ചെയ്യുക. ഓൾറെഡി അയാൾ ഏതാണ് എഡിറ്റ് ചെയ്യാൻ കൊടുത്ത കസ്റ്റമർ, ആ കസ്റ്റമറുടെ ഡാറ്റ. ഇപ്പോൾ നമ്മൾ ടേബിൾ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ടേബിളിൽ ഷോപ്പ് എന്ന് പറഞ്ഞ ഡാറ്റാ ബേസ്, അതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സിൻ്റെ ടേബിളിൽ ഇപ്പോൾ ശരജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെക്കോർഡാണെങ്കിൽ ഈ പേരിൽ ഒരു മാറ്റം വരുത്താം, കൂടുതൽ മാറ്റം വരുത്താം. അതിവിടെ അപ്ഡേറ്റ് ആയിട്ട് ഈ ടേബിളിൽ അത് സ്റ്റോർ ആവണം. അതാണ് നമ്മളുടെ ആവശ്യം. അപ്പോൾ ഞാൻ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ എഡിറ്റും ഡിലീറ്റും ഒക്കെ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണത് ഇപ്പോഴും ചെയ്യാനായിട്ട് പോണത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ടേബിൾ കാണിച്ചതിൻ്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? നമുക്കിവിടെ ഒരു ഫോം ടാഗ് നമുക്കുണ്ട് അല്ലേ. ആ ഫോം ടാഗ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുള്ള എന്തിനു വേണ്ടി മാത്രം? നമ്മൾ യൂസ് ചെയ്തുള്ളത് പുതിയ കസ്റ്റമറെ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഫോം ടാഗ് നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തുള്ളത്. ഇനി ഈ ഫോം ടാഗിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? എഡിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാനും ഡിലീറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഇതേ ഫോം ടാഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫോം ടാഗിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതേ മെത്തഡ് തന്നെയാണ് നമ്മളുടെ പ്രൊജക്റ്റിൽ, നമ്മളുടെ ടേബിളുകളിൽ, പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ടേബിളുകളിൽ നമ്മൾക്കൊരു ഫോം ഡാറ്റ ഇൻസേർട്ട് ചെയ്യണമെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ഈ എക്സാക്ട് ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് കുറേ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകണത് എന്താ വെച്ചാൽ, എഡിറ്റ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഫോം ടാഗിൻ്റെ അകത്താണ് നമ്മൾ എഡിറ്റിൻ്റെ പ്രോസസ്സും ചെയ്യാൻ പോണത്. അപ്പോൾ എഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇത് നമുക്ക് എന്താ ലിങ്കാണ്. അപ്പോൾ ലിങ്ക് എന്ന് പറയുമ്പോൾ അവിടെ HRF എന്ന് പറഞ്ഞ കാര്യമാണ് അവിടെ പ്രധാനമായിട്ടുള്ളതല്ലേ. HRF നമുക്ക് എന്തിൻ്റെ അകത്താണ് വിളിക്കേണ്ടത്? ഈ ഫോം ടാഗിൻ്റെ അകത്തേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് എഡിറ്റ് ചെയ്യുമ്പോഴും. അപ്പോൾ നമുക്ക് HRF അങ്ങനെ ഫോം ടാഗ് കൊടുക്കാൻ പറ്റില്ല. HRF അകത്ത് നമുക്ക് കൊടുക്കുന്നത് എന്താ? നമുക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പുതിയ പേജിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പോകേണ്ടത് എവിടെ തന്നെയാണ്? ഇതേ പേജിലേക്ക് തന്നെയാണ് വരേണ്ടത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലോട്ട് പറയുന്നുണ്ട് നമ്മളുടെ എല്ലാ പ്രോസസ്സുകളും, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ എല്ലാ പ്രോസസ്സുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് പേജ് റീലോഡിങ്ങിനെയാണ്. ഓരോ പ്രാവശ്യം പേജ് റീലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്കിലൂടെ വന്ന ഡാറ്റയും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ എന്താണ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളതൊക്കെ ആ പേജിൻ്റെ അകത്ത് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. എന്നാൽ തന്നെയാണ് ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ HRF അകത്ത് ഞാൻ എന്താ വിളിക്കാൻ പോണത്? ഇതേ പേജ് തന്നെ വിളിക്കാൻ പോണത്. ഇതേ പേജ് തന്നെ വിളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക? ഇതേ പേജ് റീലോഡ് ചെയ്യും. കസ്റ്റമർ മാനേജ് .PHP എന്ന് പറഞ്ഞ പേജിനെ വിളിക്കാൻ പോകണം, വിളിക്കുന്നു. അപ്പോൾ വിളിക്കുമ്പോൾ
ഒരു കാര്യമുണ്ട്, എന്താ ഞാനിവിടെ എഡിറ്റ് എന്ന് പറഞ്ഞത് കുറേ ബട്ടൺ ഉണ്ടല്ലേ, കുറേ എഡിറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നത് എന്തിനാ, ഈ നെൽസൺ എന്ന് പറയുന്ന കസ്റ്റമറെ എഡിറ്റ് ചെയ്യാനാണ്. ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ഈ കസ്റ്റമർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ പേജ് റീലോഡ് ആവും. പേജ് റീലോഡ് ആകുമ്പോൾ ഈ പേജിന് മനസ്സിലാവണമെന്ത്, ഏത് കസ്റ്റമറെയാണ് യൂസറ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതെന്നുള്ളത് ഈ പേജ് റീലോഡ് ചെയ്യണ സമയത്ത് മനസ്സിലാവും, മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലിങ്കിലൂടെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമറുടെ ഐ ഡീനെ നമ്മൾ സെൻഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഐ ഡി നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ഇന്നലെ നമ്മൾ കസ്റ്റമറുടെ പേരും കോഡും മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ, കാരണം നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്യാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ കസ്റ്റമറെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് കസ്റ്റമറുടെ ഐ ഡിയും കൂടെ വേണം. കാരണം നമ്മൾ കസ്റ്റമറെ ഐഡൻറ്റിഫൈ ചെയ്യണത് ഇയാളുടെ പേരോ കോഡോ വെച്ചിട്ടല്ല, നമ്മൾ ഈ കസ്റ്റമർ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് വെച്ചിട്ടാണ്, ഈ കസ്റ്റമർക്ക് എന്തുണ്ട്, ഒരു കറസ്പോണ്ടിങ് ഐ ഡി ഉണ്ട്. ഈ ഐ ഡി വെച്ചിട്ടാണ് യൂസറ് സർജിത്ത് എന്ന് പറയുന്ന കസ്റ്റമറെ എഡിറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കസ്റ്റമറെ ഐഡൻറ്റിഫൈ ചെയ്യണത് ഇയാളുടെ പേരോ കോഡോ വെച്ചിട്ടല്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് വെച്ചിട്ടാണ്, ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് ഈ കസ്റ്റമറാണ് എഡിറ്റ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിക്കലി മനസ്സിലാക്കണത്. അപ്പോൾ പേരും കോഡും യൂസർക്ക് കാണിക്കാൻ ആവശ്യമുണ്ട്, പക്ഷേ ഐ ഡി ആർക്ക് ആവശ്യമുണ്ട്, നമുക്ക് പ്രോഗ്രാമർക്ക്. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഐ ഡിയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഐ ഡി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഐ ഡി സെലക്ട് ചെയ്യാണ്, സോറി സി എസ് ഐ ഡിയും കൂടെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ CSID യൂസർക്ക് കാണിക്കാനല്ല, നമുക്ക് എന്താണ് ഈ ലിങ്കിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യണ സമയത്ത് ലിങ്കിലൂടെ നമ്മൾ പാസ് ചെയ്യണം ആ ഇൻഫർമേഷൻ നമ്മളുടെ ബ്രൗസർ റീലോഡ് ചെയ്യുമ്പോൾ. നമ്മുടെ പേജ് റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡിംഗ് വഴി മനസ്സിലാക്കണം ഇത് ഇന്ന കസ്റ്റമറെ എഡിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കണം ആ പേജിന്. ഞാനിവിടെ ലിങ്കിലൂടെ വാല്യൂ അയക്കുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടു. അപ്പോൾ എനിക്ക് അയക്കേണ്ടത് എന്താ, കസ്റ്റമറുടെ ഐ ഡി ആണ്. അപ്പോൾ ഞാൻ ഈ CSID എന്നുള്ള പേര് തന്നെയാണ് കൊടുക്കുന്നത്. വേറെ പേരുകളൊക്കെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഫോളോ ചെയ്യണത്. നമ്മളുടെ ഈ ഡാറ്റാ ബേസ് ഉണ്ടാക്കി ടേബിളിൻ്റെ ഫീൽഡുകളുടെ അതേ പേര് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കാരണം പല പേരുകൾ ആലോചിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. ഇവിടെ CSID കൊടുത്തു, ഇവിടെ കസ്റ്റമർ ഐ ഡിന് കൊടുത്തു. അപ്പോൾ അതൊക്കെ വളരെ കൺഫ്യൂഷൻ ആവും നമ്മൾ ഒരു പ്രൊജക്റ്റ് മുമ്പോട്ട് ചെയ്ത് പോകുമ്പോൾ. പക്ഷെ നമ്മൾ ഒരേ പേര് ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അതേ പേരുകൾ തന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പേര് കണ്ടു കഴിഞ്ഞാൽ ഇന്നതാണെന്നുള്ളത് എപ്പോഴും മനസ്സിലാവും. അല്ലെങ്കിൽ വേറൊരു പേര് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് എവിടെയും കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ടേബിളിൻ്റെ അതേ ഫീൽഡുകളുടെ പേരും ടേബിളുകളുടെ പേരൊക്കെ അതേപടി തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും യൂസ് ചെയ്യണത്. CSID എന്നുള്ള കീ കൊടുത്തു, അത് ഈക്വൽ ടു എനിക്ക് എന്താ വരേണ്ടത്, ഈ കസ്റ്റമറുടെ ഐ ഡി വരണം. കസ്റ്റമറുടെ ഐ ഡി വഴിയുള്ളത് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. ഈ റോയുടെ അകത്താണ് കസ്റ്റമർ ഐ ഡി ഉള്ളത് അല്ലേ, നമ്മൾ തന്നെ കസ്റ്റമറുടെ പേരും കോഡൊക്കെ TDകളുടെ അകത്തേക്ക് കൊടുത്തു. അതേപോലെ ഇപ്പോൾ റോയ്ക്ക് എത്ര ലൊക്കേഷൻ ഉണ്ട്, 3 ലൊക്കേഷൻ ഉണ്ട്. ഒന്ന് CS ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, CSIDയും CS നെയിമും CS കോഡും ഉണ്ട്. അപ്പോൾ ഈ CSID എന്നുള്ളത് എവിടെ കോ ചെയ്യണം, ഇവിടെ കോ ചെയ്യണം CSID. അപ്പോൾ ഞാൻ CSID ഈക്വൾ ടു എന്നുള്ളത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ഒരു PHP ടാഗ് എഴുതിയിട്ട് CSID ഈക്വൽ ടു എന്നുള്ളത് കൊടുത്തതിന് അവിടെ സ്പേസ് ഒന്നും എടുത്തിട്ട് അതൊക്കെ ഡബിൾ കോഡ്സിൻ്റെ അവിടെ നിന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പേസ് ഉണ്ടാകാൻ പാടില്ല, ഒക്കെ ഒരുമിച്ചായിരിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ മുമ്പിലൊരു സ്പേസ് കൊടുക്കരുത്, ഇതൊക്കെ കൊടുത്താൽ തട്ടിപ്പോവും, വാല്യൂ മാറിപ്പോവും. അപ്പോൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് PHP ടാഗ് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈക്വൽ ടു വന്നാൽ അതും കൂടെ അതിൻ്റെ വാല്യൂക്ക് എടുക്കും. അപ്പോൾ CSID ഈക്വൽ ടു ആ CSID എന്താണോ അത് നമ്മൾ എക്കോ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്ടാവുക, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക ഇപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. പേജ് റീലോഡ് ചെയ്യാണ്, ഞാൻ ഈ എഡിറ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടനെ ലിങ്കിനെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്താണ്ടാവുക, ഈ പേജ് റീലോഡ് ചെയ്യുമല്ലേ, റീലോഡ് ചെയ്യുമ്പോൾ CSID ഈക്വൽ ടു ആ ഐ ഡി ഇവിടെ വന്നു, അതായത് ഐ ഡി ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, വിജേഷ് എന്ന് പറഞ്ഞ കസ്റ്റമർ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും, ഐ ഡി ഇവിടെ വന്നു 53. അപ്പോൾ ഇവിടെ എത്രയാ, അതിനാളുടെ 53 ആണ്. അപ്പോൾ ലിങ്കിലൂടെ നമ്മൾ അയച്ചു എന്ത്, ഏതാണോ യൂസർ എഡിറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമറുടെ ഐ ഡി അത് അയച്ചു. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ഐ ഡി എന്തിനു വേണ്ടി അയച്ചതെന്ന് ലിങ്കിൽ മനസ്സിലാക്കണം. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മനസ്സിലായി എഡിറ്റ് ചെയ്യാനാന്നുള്ളത്, പക്ഷേ ഇത് ഈ ബ്രൗസറിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിനോ മനസ്സിലാക്കണ്ടേ, നമ്മൾ എഡിറ്റ് ചെയ്യാനാണ് ക്ലിക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കണ്ടേ, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ കൂടെ അതിൽ വെക്കുകയാണ്, ഈ ഐ ഡി നമ്മൾ അയച്ചു, ഒപ്പം തന്നെ
and mod equal to. രണ്ട് വാല്യൂ വയ്ക്കുമ്പോൾ എങ്ങനെയാ, ആദ്യത്തെ കീ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, രണ്ടാമത്തെ കീ കൊടുക്കണേക്കാൾ മുമ്പ് എന്ത് വേണം, ആൻഡ് എന്ന് വെച്ചാൽ ആംപ്രസൻ്റ് ആണ്, ആംപ്രസൻ്റ് അടുത്ത കീയുടെ പേര് മോഡ് എന്ന് ഞാൻ കൊടുക്കണത്, മോഡ് ഈക്വൽ ടു എഡിറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലിങ്കിലൂടെ ഇപ്പോൾ എത്ര വാല്യൂസ് ഉണ്ടായി, രണ്ട് വാല്യൂസ് ആ ലിങ്കിലൂടെ സെൻഡ് ആയി. നമുക്കൊന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം, എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും സി എസ് ഐ ഡി ഈക്വൽ ടു 48 ആൻഡ് മോഡ് ഈക്വൽ ടു എഡിറ്റ്. നമ്മൾ പല വെബ്സൈറ്റൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ വാല്യൂസ് ഒക്കെ കാണാറുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ വാല്യൂസിനൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ട് ആ വെബ്സൈറ്റുകളിൽ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അയച്ചത് സി എസ് ഐ ഡി അയച്ചു, എന്ത് അയച്ചു, ഈ മോഡും അയച്ചു. അപ്പോൾ നമുക്ക് എല്ലാ കസ്റ്റമർ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാവും, ഇത് നമ്മൾ അയക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ഈ ഡിലീറ്റിൻ്റെ പ്രോസസ്സും, ഡിലീറ്റ് ചെയ്യുന്നതും നമ്മൾ ഇതേപോലെ തന്നെയാണ്. അത് നമ്മൾ ഡിലീറ്റ് പറയാം, ആദ്യം എഡിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിലീറ്റ് പറയാം. എഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പിന്നെ എളുപ്പമാണ്, അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം അത് ഡിലീറ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ അയച്ചു, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവണത്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് റീലോഡ് ആവുകയാണ്. ഈ പേജ് റീലോഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട്, സി എസ് ഐ ഡി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേജ് റീലോഡ് ചെയ്ത് വരുമ്പോൾ ലിങ്കിൽ സി എസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാല്യൂസ് ഉണ്ടെങ്കിൽ, സി എസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു നമ്പറും മോഡ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമർ ഒരു ആക്ഷൻ നടത്തിയപ്പോഴാണ് ഇത് വരുന്നത് അല്ലേ. കസ്റ്റമർ അപ്പോൾ ഉദ്ദേശിച്ചത് എന്താ, ഈ 46 എന്ന് പറയുന്ന ഐ ഡി ഉള്ള കസ്റ്റമറെ അയാൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഉദ്ദേശിച്ചതെന്നുള്ളത് ഈ പേജ് റീലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ രണ്ട് കീ വാല്യൂ പെയർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മളത് ഇവിടെ എഴുതാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നമ്മൾ ആദ്യത്തെ ദിവസം ഇങ്ങനത്തെ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് നമ്മൾ നോക്കിയത്, ഗെറ്റ് എ മെസ്സേജ് എന്ന് പറയുന്നൊരു വാല്യൂ ലിങ്കിലുണ്ടോ എന്നുള്ളത്. ഇതേപോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും നോക്കേണ്ടത്. ഇവിടെ ഗെറ്റിൻ്റെ അകത്ത് മെസ്സേജ് ഉണ്ടോ നോക്കി, ഇവിടെയും എന്ത് തന്നെയാണ്, ഗെറ്റ് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്, ലിങ്കിലൂടെയാണ് വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നത്, ഈ സി എസ് ഐ ഡിയും മോഡും അതേപോലെ തന്നെ. അപ്പോൾ ഗെറ്റിൽ മെസ്സേജ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ മെസ്സേജിൻ്റെ വാല്യൂ ആഡ് സക്സസ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടായിരുന്നത്, കസ്റ്റമർ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണിക്കണ്ടായിരുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഗെറ്റിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഗെറ്റിൽ ഇപ്പോൾ ഉള്ളത് സി എസ് ഐ ഡി എന്ന് പറഞ്ഞ ഒരു കീയുണ്ട്, അതേപോലെ തന്നെ മോഡ് എന്ന് പറഞ്ഞൊരു കീയുണ്ട്. അപ്പോൾ ഗെറ്റിൽ നമുക്ക് സി എസ് ഐ ഡി നോക്കണ്ട, നമുക്ക് എന്ന് നോക്കി അത് ഗെറ്റിൽ നമുക്ക് നോക്കേണ്ടത് മോഡ് എഡിറ്റ് ആണ് നോക്കണം. മോഡ് എഡിറ്റ് ആണെങ്കിൽ യൂസർ ഉദ്ദേശിക്കുന്നത് എന്താ, എഡിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ഇതേ ഇഫ് നമ്മൾ ഈ ഫോം ടാഗിൻ്റെ അകത്ത് എഴുതാൻ പോവാണ്. ഇവിടെ നമുക്ക് ഗെറ്റിൻ്റെ അകത്ത് വേണ്ട എന്താ, മെസ്സേജ് അല്ല സി മോഡ്, മോഡ് എന്ന് പറയുന്ന ഇത് ഉണ്ടാവണം. ആൻഡ് മോഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താവണം, എഡിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇത് യൂസർ ഉദ്ദേശിച്ചത് എന്താ, ഈ കസ്റ്റമറെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു യൂസറുടെ ആവശ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് വരുന്ന അപ്പോൾ ഈ ഫോം ടാഗിൻ്റെ അകത്ത് ഇനി ഇതേപോലെ മൂന്ന് കണ്ടീഷൻ ഉണ്ടാവാൻ പോകണം. ഒരു കണ്ടീഷനും കൂടെ ഇതേപോലെ വരും, ഇത് ആദ്യത്തെ ഇഫ്, ഇനി എന്താ വരിക, ഒരു ഇഫും കൂടെ വരും ഡിലീറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് ഒരുമിച്ച് തന്നെ പറഞ്ഞു പോകാം നല്ലത്, അതാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് തീരും, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. ഞാൻ ഒരു കാര്യം കൂടെ ഇതിലോട്ട് പോയിട്ട് വരാം. ഈ ഡിലീറ്റ് എന്ന് പറഞ്ഞ ലിങ്ക്, ഡിലീറ്റ് എന്ന് പറഞ്ഞ ലിങ്കിൽ ഇപ്പോൾ എഡിറ്റ് നമ്മൾ ജസ്റ്റ് വെച്ചു അല്ലേ, എഡിറ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പാസ് ചെയ്തത്, കസ്റ്റമറിൻ്റെ ഐ ഡിയും അതേപോലെ തന്നെ മോഡ് എഡിറ്റും പാസ് ചെയ്തു. ഇതേപോലെ തന്നെയാണ് ഇതേ വാല്യൂ തന്നെയാണ് എവിടെയും വേണ്ടത്, നമുക്ക് ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോഴും വേണ്ടത്. അപ്പോൾ കസ്റ്റമർ ഐ ഡി അടിച്ചു, പക്ഷെ മോഡ് എന്താ, മോഡ് എഡിറ്റ് അല്ല ഡിലീറ്റ് ആണ്, ഡിലീറ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കി നോക്കാം, റീലോഡ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു, കസ്റ്റമർ ഐ ഡിയും മോഡ് എഡിറ്റും വന്നു. ഡിലീറ്റ് ക്ലിക്ക് ചെയ്താലോ, കസ്റ്റമർ ഐ ഡിയും മോഡ്. അപ്പോൾ ബ്രൗസറിന് അല്ലെങ്കിൽ നമ്മുടെ പേജിന് മനസ്സിലാവും, പേജ് റീലോഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കണമെന്ന്, ഇങ്ങനെ മോഡ് ഡിലീറ്റ് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനാണെന്നും മോഡ് എഡിറ്റ് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനാണെന്നും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോം ടാഗിൻ്റെ അകത്ത് തന്നെ ഒരെണ്ണം കൂടെ എഴുതാൻ പോവാണെന്ത്, ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗെറ്റിൽ മോഡ് നോട്ട് എംപ്റ്റി ആണ് ആൻഡ് മോഡിൻ്റെ വരെ ഡിലീറ്റും ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷനായി,
ഇനി ആഡിൻ്റെ കണ്ടീഷൻ ഉണ്ട്. ആഡിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ ആഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ നമുക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഫോം ടാഗ് ഇനി മൂന്ന് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫോം ടാഗ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ, മൂന്ന് ഫോം ടാഗ് ഇല്ല. ഈ ഫോം ടാഗിൻ്റെ അകത്താണ് നമ്മൾ കണ്ടീഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഫോം ടാഗ് ഒരെണ്ണം ഉള്ളൂ, അതിൻ്റെ അകത്ത് മൂന്ന് സിറ്റുവേഷനാണ്. അപ്പോൾ ഇനി ആഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ആഡ് ചെയ്യേണ്ടത് ഈ ലിങ്കിൽ ഇങ്ങനെ ഒരു മോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഡിഫോൾട്ടായിട്ട് ലിങ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്യാനായിട്ട് യൂസർ വേറെ ബട്ടണൊന്നും അവിടെ പ്രസ് ചെയ്യുന്നില്ല, പേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം എഡിറ്റും ഡിലീറ്റും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മോഡ് മാറുന്നത്. അപ്പോൾ ലിങ്കിൽ ഇങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് സി എസ് ഐ ഡി ആവശ്യമില്ല, കാരണം പുതിയ കസ്റ്റമർ ഉണ്ടാവാൻ പോകണുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഐ ഡി എന്താണെന്ന് അറിയാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ, ഇന്ന കസ്റ്റമർ എഡിറ്റ് ചെയ്യാൻ പോണത്, ഇന്ന കസ്റ്റമർ ഡിലീറ്റ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ കസ്റ്റമർ ആഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് സി എസ് ഐ ഡിയും ഇല്ല, അതേപോലെ തന്നെ എന്തുമില്ല, നമുക്ക് മോഡും ലിങ്കിൽ കൊടുക്കാനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ലിങ്കിൽ ഒന്നുമില്ല, ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഈ സി എസ് ഐ ഡിയും മോഡും ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്, പുതിയ കസ്റ്റമർ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ മുകളിലൊരു കണ്ടീഷനും കൂടെ എഴുതാണ്. എന്താണ് എഴുതുന്നത്? ഇഫ് സി എസ് ഐ ഡി മോഡ് എം ടി ആണ്. മോഡ് എന്ന് പറഞ്ഞ കാര്യം എം ടി ആണെന്ന് വെച്ചോ, എനിക്കാണെങ്കിൽ പിന്നെ അത് എഡിറ്റ് ആണോ ഡിലിറ്റ് ആണോ ചെക്കേണ്ട ആവശ്യമില്ലല്ലോ. ആഡാണോ എന്ന് ചെക്കേണ്ട, എം ടി ആണത്. എം ടി ആണെങ്കിൽ എന്താ ആഡ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞ കാര്യം വർക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഈ മോഡ് എം ടി ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ കോഡ് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇഫ്, ഇവിടെ നമ്മൾ വീണ്ടും ഇഫ് നല്ലത്, ഈ ഇഫ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യണം. അല്ല, ഈ ഇത് ഒന്നില്ലെങ്കിൽ ഇത് ട്രൂ ആവും, ഏതെങ്കിലും ഒരെണ്ണമല്ലേ ട്രൂ ആവുള്ളൂ. ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യാനാവും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനാവും, അല്ലെങ്കിൽ ഡിലിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാതും ഇഫ് ഇഫ് അല്ല, ഇതെന്താ, ഇത് എൽസി ഇഫ്, ഇത് എൽസി ഇഫ്. അത് ഒന്നില്ലെങ്കിൽ ആഡ്, ആഡ് അല്ലെങ്കിൽ എഡിറ്റ് ആണ് നോക്കും, എഡിറ്റ് അല്ലെങ്കിൽ ഡിലിറ്റ് ആണ് നോക്കും. അതേപോലെ തന്നെ ഒരു പി എച്ച് പി ടാഗ് ക്ലോസ് ചെയ്തു, അപ്പോൾ തന്നെ ഒരു ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് നമുക്ക് ഒരുമിച്ചാക്കാം, ഇത് ഇതിന് നമുക്ക് കളയാം. കാരണം പി എച്ച് പി ടാഗുകൾ ബ്രേക്ക് ചെയ്യണത് എപ്പോഴാണ്? നമുക്ക് അതിൻ്റെ അകത്ത് എച്ച് ടി എം എൽ ടാഗുകളുടെ എന്തെങ്കിലും കാര്യങ്ങളോ വേറെ എന്തെങ്കിലും കണ്ടന്റ് കാണിക്കേണ്ടി വരുമ്പോഴാണ് ബ്രേക്കപ്പ് ചെയ്യണത്. ഇവിടെ ഒരു പി എച്ച് പി ടാഗ് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വേറെ ഓപ്പൺ ചെയ്തിരിക്കുക, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ഒറ്റ പി എച്ച് പി ടാഗ് ആക്കി എഴുതിയാൽ പോരെ, നമ്മളത് കളയണം. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു, ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു പറയണം. നമുക്ക് ഇത്രയും ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കിയോക്കാം എന്തുണ്ടാവുന്നുള്ളത്. മോഡൊന്നുമില്ലാന്ന് വെച്ചോ, ഇപ്പം എന്താ ഒന്നുമില്ല, ഒന്നുമില്ലാണ്ട് വന്നു. അപ്പോൾ ഇത് മെയിൻ ചെയ്യണം എന്താ, പുതിയ കസ്റ്റമർ ആഡ് ചെയ്യാനാണ്. ഇപ്പോൾ എഡിറ്റ് ക്ലിക്ക് ചെയ്തു, എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിലത്തെ ഭാഗം പോയി. പോകാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഇത് വരുന്നത് ഈ മോഡ് എം ടി ആവുന്ന സിറ്റുവേഷനിൽ മാത്രം, ഈ എഡിറ്റിൻ്റെ അകത്തും ഡിലീറ്റിൻ്റെ അകത്തും എന്ത് നടക്കണം എന്ന് നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് നടക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എഴുതണം. ഇപ്പോൾ എഡിറ്റ് നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതേ രണ്ട് ഇൻപുട്ട് തന്നെ കാണിക്കണം അല്ലേ. കസ്റ്റമറുടെ പേരും കോഡും അയാൾക്ക് വീണ്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ അവിടെ കസ്റ്റമറുടെ പേരിനൊരു ഇൻപുട്ട് ഉണ്ടാവണം, കോഡിനൊരു ഇൻപുട്ട് ഉണ്ടാവണം. പിന്നെ സബ്മിറ്റ്, സേവ് എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് മാറ്റണം, എഡിറ്റ് എന്നുള്ളതാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയും ആയി മനസ്സിലായില്ലേ. ഇപ്പോൾ എഡിറ്റ് എന്നുള്ളതാക്കി മാറ്റാണ്. ഇനി എന്താ ചെയ്യാൻ പോണത്? ഇനി ഇതേപോലെ തന്നെ ഡിലീറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? ഇതിവിടെ വയ്ക്കുകയാണ്. എഡിറ്റിന് പകരം എന്താക്കി മാറ്റാണ്? ഡിലീറ്റ് എന്നാക്കി മാറ്റാണ്. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ എഡിറ്റ് എഡിറ്റ് പ്രസ് ചെയ്തു, എന്തായി? ഇത് കണ്ടത് ഏതാ കണ്ടത്? എഡിറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഈ ഈ ഭാഗമാണ് നമ്മൾ പ്രോസസ് ചെയ്തത്, മറ്റേ കണ്ടീഷൻസൊക്കെ ഫോൾസ് ആയി. ഇനി ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്താ, ഈ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ വെറുതെ ഒരു ബ്ലാങ്ക് ആക്കി കാണിച്ചാൽ മാത്രം പോരാ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ ഇപ്പോൾ ഈ കസ്റ്റമറാണ് എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ യൂസറിന് ഈ കസ്റ്റമറുടെ പേര് ഇവിടെ വരുത്തി കൊടുക്കണം, കോഡ് ഇവിടെ വരുത്തി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ചെറിയൊരു ഫോമാണ്, രണ്ട് ഡാറ്റ കൊടുക്കാനുള്ള ഫോമാണ്. ചിലപ്പോൾ ഇതേപോലെ അഞ്ചും പത്തും ഡാറ്റ കൊടുക്കാനുള്ള ഫോമാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്പെല്ലിങ് മാറ്റം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് യൂസറെ കൊണ്ട് പിന്നെ അയാൾ മുമ്പ് കൊടുത്ത കാര്യങ്ങൾ ആദ്യം പൂജ്യം പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അയാൾ മുമ്പ് എന്താണ് എൻട്രി ചെയ്ത് കൊടുത്തത്, ആ എൻട്രി ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോമിൽ കാണണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ വല്ല സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അതൊക്കെ എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, ചെയ്ത് പരിചയമുള്ള ആൾക്കാരൊക്കെയാണെങ്കിൽ അത് അറിയണ്ടാവും. എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ മുമ്പ് കൊടുത്തതൊക്കെ അതേപോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താ മാറ്റം, എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ പിന്നീട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്,
നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് ടൈപ്പ് ചെയ്യണം കൊടുക്കുക. അല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുമ്പ് കൊടുത്ത് കാണിച്ചിടും. നമുക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് ഒക്കെ മാറ്റണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് വാട്സാപ്പിൽ പിന്നെ നമുക്ക് എഡിറ്റിംഗ് ഇല്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ അയച്ച കമൻറ്റ്. അപ്പോൾ അവിടെ ആ ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ വാട്സാപ്പ് ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് ഇട്ട കമൻറ്റ് ഇട്ട ഇട്ടിട്ടുള്ള കമൻറ്റോ ഇട്ടിട്ടുള്ള പോസ്റ്റോ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നമുക്ക് മുമ്പ് കൊടുത്തത് കാണിച്ചു തരും അവർ, അതിൽ നമുക്ക് ഏതാ മാറ്റാനായിട്ട് ആയതിനു മുമ്പ് എടുപ്പിക്കില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കസ്റ്റമറുടെ എഡിറ്റ് എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേരും ഈ കോഡും ഇവിടെ വരുത്തണം. ഓക്കെ, പക്ഷേ നമ്മൾ ഈ എഡിറ്റ് എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നെൽസൻ്റെ നേരെ എഡിറ്റ് ക്ലിക്ക് ചെയ്തു, അപ്പോൾ നെൽസൻ്റെ ഐ ഡി ഇവിടെ എത്തി. പക്ഷേ നെൽസൻ്റെ പേരും കോഡൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ ഡി മാത്രമേ എത്തിയുള്ളൂ, പേരും കോഡൊന്നും നമുക്ക് എത്തിയില്ല. അപ്പോൾ നമ്മൾ ഈ ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ഡാറ്റാ ബേസിൻ്റെ അകത്ത് നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്തെടുക്കും. ലിങ്കിലൂടെ നമ്മൾ ഈ പേരും കോഡൊന്നും അയക്കില്ല, കാരണം ഇത് ഒരു ഡാറ്റയ്ക്ക് ഉള്ളെങ്കിൽ നമുക്കങ്ങനെ അയക്കാം. പക്ഷേ നമുക്കൊരു ഫോമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടേബിളുകളൊക്കെ കാണുമ്പോൾ തന്നെ കാണണം, കുറേ ഫീൽഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൂടെ ലിങ്കിലൂടെ അയക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് കോഡിങ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അയക്കുന്നത് ഐ ഡി മാത്രമേ അയക്കുള്ളൂ. ആ ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യും, ആ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡാറ്റാ ബേസിൽ പോയിട്ട് എടുക്കും. എടുത്തിട്ട് ആ ഡാറ്റ നമ്മളിവിടെ കാണിച്ചു കൊടുക്കും, നമ്മൾ ഇൻപുട്ടിൻ്റെ അകത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഡാറ്റാ ബേസിൻ്റെ അകത്ത് നിന്ന് എടുക്കാനായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചു എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അതേ കോഡ് നമ്മൾ കുറച്ച് മാറ്റങ്ങളോട് റിപ്പീറ്റ് ചെയ്യണം. അത് ഇതാണ് ഡാറ്റാ ബേസ് സെലക്ട് ചെയ്യാനല്ലേ, കസ്റ്റമറുടെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഇതാണ് പ്രോസസ്സ്. ഞാനിത് ഈ കോഡ് എടുക്കുകയാണ്. അതേപോലെ തന്നെ ഇൻക്ലൂഡ് വൺസ്, ഇപ്പോൾ ഇൻക്ലൂഡ് വൺസ് നിങ്ങൾ ഈ ഇടയിലാണ് എഴുതി വെച്ചുള്ളത്. നമ്മൾ ഇന്നലെ സെലക്ട് പഠിച്ചപ്പോൾ നമുക്ക് അത് മാത്രം ചെയ്യണ്ടായിരുന്നല്ലോ. പക്ഷേ ഇൻക്ലൂഡ് വൺസ് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇടയിലൊന്നും ചെയ്ത് വെക്കുന്നത് സുഖമല്ല, കാരണം ഒരു പേജിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും ഡാറ്റാ ബേസിൽ നിന്നുള്ള പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് കസ്റ്റമർ സെലക്ട് ചെയ്യാൻ ഒരു പ്രോസസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എഡിറ്റും ഡിലീറ്റും ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഈ ഇൻക്ലൂഡ് വൺസ് നമ്മളിങ്ങനെ ഉണ്ടെങ്കിൽ, ഡാറ്റാ ബേസിൻ്റെ പ്രോസസ്സ് വരുന്നൊരു പേജാണെങ്കിൽ ഇൻക്ലൂഡ് വൺസ് നമ്മൾ ഒരിക്കലും ഇവിടെ എഴുതരുത്, കാരണം അത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഏറ്റവും ആദ്യത്തെ ലൈനായിട്ട് പേജിൽ അത് എഴുതുക. ഈ ഡോക് ടൈപ്പിൻ്റെ മുകളിൽ തന്നെ എഴുതി, കുഴപ്പമൊന്നുമില്ല, ഏറ്റവും മുകളിൽ. കാരണം ഇത് ആ പേജിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളൂ, അതിപ്പോൾ എവിടെ വേണമെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ ഒറ്റ പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏറ്റവും മുകളിൽ എഴുതുക. അപ്പോൾ ഈ പേജിൻ്റെ അകത്ത് ഇവിടെ തൊട്ട് താഴേക്കുള്ള എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷൻ്റെ ഈ ഈ ഒരു ക്ലാസ്, നമുക്ക് എൻ്റെ അകത്ത് ക്ലാസ്സാണുള്ളത്, ആ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസ് ഈ പേജിൻ്റെ അകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഇന്നലെ നമ്മൾ അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഇന്നലെ സെലക്ട് മാത്രം പഠിക്കാതെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് പഠിക്കാൻ പോവാണ്, അതുകൊണ്ടാണ് ഇന്നതങ്ങനെ മാറ്റി പറഞ്ഞത്. ഏറ്റവും ഇന്നലെ ഞാനിവിടെ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു എന്താണ് അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ അവിടെ എഴുതിയാൽ പോരെ സംശയങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായാം, പിന്നെ സ്ഥലങ്ങളൊക്കെ ഡാറ്റാ ബേസിനെ യൂസ് ചെയ്യാണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം, മനസ്സിലായോ? അപ്പോൾ എനിക്ക് നേരത്തെ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഇവിടെയാണ്, പക്ഷേ എനിക്ക് ഇവിടെ ഡാറ്റാ ബേസിൻ്റെ അകത്ത് നിന്ന് ഡാറ്റ എടുക്കേണ്ട കാര്യം വരാണ് എഡിറ്റിൻ്റെ അകത്ത് കിടക്കുമ്പോൾ. അപ്പോൾ അത് ആ ലൈനെ കോഡ് എഴുതുന്നതിനേക്കാളും മുമ്പായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എഴുതിയ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഏറ്റവും ആദ്യത്തെ ലൈൻ ഇതാണ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലെ ഏറ്റവും ഡാറ്റാ ബേസായിട്ടും കണക്ഷൻ ഉള്ള എല്ലാ പേജിൻ്റെയും ആദ്യത്തെ ലൈൻ ഇതായിരിക്കും. അപ്പോൾ ഒരുവിധം പേജിലൊക്കെ ആദ്യത്തെ ലൈൻ ഇതന്നെയായിരിക്കും. നമ്മൾ എഡിറ്റിൻ്റെ അകത്ത് വന്നു, ഇനി എന്താ വേണ്ടത്? ഇപ്പോൾ എഡിറ്റിൻ്റെ അകത്തോട്ട് കടന്നു. എഡിറ്റിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലിങ്കിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, കസ്റ്റമറുടെ ഐ ഡി നമുക്കുണ്ട്. അപ്പോൾ ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡാറ്റാ ബേസിൻ്റെ അകത്തു നിന്ന് ആ പർട്ടിക്കുലർ കസ്റ്റമറുടെ കണ്ടൻറ്റ് മാത്രം എടുക്കാൻ പറ്റണം. ഇപ്പം നമ്മൾ ഇന്നലെ സെലക്ട് കുറി എഴുതി, ഇന്നലെ സെലക്ട് കുറി എഴുതി എന്താണ്, നമ്മളുടെ ഡാറ്റാ ബേസിലുള്ള എല്ലാ കസ്റ്റമറും സെലക്ട് ചെയ്യാനാണ് എഴുതിയത്. പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്താ വേണ്ടത്, ഒരു കസ്റ്റമർ മാത്രം സെലക്ട് ചെയ്യണ്ടോ? നമ്മൾ ഈ സെയിം കോഡ് ഒക്കെ തന്നെയാണ് വരിക, പക്ഷേ ഇവിടെ എന്ത് വരും, ഫ്രം കസ്റ്റമേഴ്സ്, എല്ലാ കസ്റ്റമേഴ്സും വേണ്ടല്ലോ. നമുക്കിവിടെ എന്തുണ്ട്, ഒരു ക്ലോസ് ഉണ്ട്, വേർ ക്ലോസ് ഉണ്ട്. ആ വേർ ക്ലോസിൻ്റെ അകത്ത് നമുക്ക് ഏത് കസ്റ്റമർ വേണ്ടത്, നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണ കസ്റ്റമറെ മാത്രം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകണ കസ്റ്റമർ എവിടെയാണ് നമുക്ക് അറിയാം എങ്ങനെയാണ്, ആ കസ്റ്റമർ ഐ ഡി എവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, ഈ സി എസ് ഐ ഡിയിലുണ്ട്. അപ്പോൾ ഈ സി എസ് ഐ ഡി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ലിങ്കിലാണ്. അപ്പോൾ അതേതാ, ഡോളർ അണ്ടർ സ്കോർ ഗെറ്റ്, അല്ലെ, ഡോളർ അണ്ടർ സ്കോർ ഗെറ്റ് എന്നുള്ള മോഡ് നോക്കിയത്. അതേപോലെ തന്നെ ഡോളർ അണ്ടർ സ്കോർ ഗെറ്റിൻ്റെ അകത്ത് എന്തുണ്ട് നമുക്ക്, നമുക്കിവിടെ സി എസ് ഐ ഡി നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ സി എസ് ഐ ഡി ഗെറ്റ് ചെയ്യുന്ന നമുക്ക് സി എസ് ഐ ഡി കിട്ടി. അത് ഞാനിവിടെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാണ്, ഡോളർ സി എസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഞാൻ സി എസ് ഐ ഡിയുടെ വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ലിങ്കിലൂടെ വന്നിട്ടുള്ള, എഡിറ്റ് ചെയ്യുമ്പോൾ ലിങ്കിലൂടെ വന്നിട്ടുള്ള സി എസ് ഐ ഡിയുടെ വാല്യൂ ഞാനിവിടെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സ്പേസ് എന്ന് പറയുന്നത്. നമ്മളവിടെ എന്തെങ്കിലും സ്പേസ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പേസ് വരും.
അപ്പോൾ ഇത് വാല്യൂ മാറി. അപ്പോൾ നമ്മൾ സ്പേസ് എവിടെ ഇടരുത്, സ്പേസുകളും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവരുത്, ഇതിലുണ്ടാവരുത്. ഓക്കെ, ഇവിടെ സ്പേസൊന്നും വരുത്തരുത്, നേരെ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നേരെ തന്നെ എഴുതും. ഇവിടെ സ്പേസ് ഒന്നാലും കുഴപ്പമില്ല, അത് പി എച്ച് പിയുടെ ഭാഗമാണ്. എച്ച് ടി എം എല്ലിൻ്റെ അകത്ത് ഇവിടെ സ്പേസ് പാടില്ല, അതൊക്കെ വന്നു കഴിഞ്ഞാൽ വാല്യൂ മാറിപ്പോകും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി വേറെ എന്ത് കൊടുത്തു, വേറെ സി എസ് ഐ ഡി ഈക്വൽ ടു ഏത് സി എസ് ഐ ഡി ആണ്, ഈ സി എസ് ഐ ഡി. കാരണം ഗെറ്റ് ഇവിടെ വന്ന സി എസ് ഐ ഡി ഞാൻ ഈ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സി എസ് ഐ ഡി. അപ്പോൾ നമുക്ക് ക്വറി കിട്ടി. ആ ക്വറി പ്രകാരം എന്ത് ചെയ്തു, നമ്മൾ സെലക്ട് ക്വറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ച് വേറെ പിന്നെ ഓരോ പ്രാവശ്യം വേണ്ടി പുതിയ പുതിയ ഫംഗ്ഷൻ എഴുതണ്ടല്ലോ. ഈ നമ്മൾ ക്ലാസ് ഉണ്ടാക്കിയ ഫംഗ്ഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ കാര്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലക്ട് ക്വറി എന്ന് പറഞ്ഞാൽ എന്തിനാ, നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യാനാണ്. എന്നല്ല, നമ്മൾ എല്ലാ കസ്റ്റമർ സെലക്ട് ചെയ്തു, നമുക്ക് ഒരു കസ്റ്റമർ സെലക്ട് ചെയ്യണ്ടോ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ക്വറി നമ്മൾ പാസ് ചെയ്തു. അപ്പോൾ ഇതെന്ത് റിട്ടേൺ ചെയ്തു, ആ കസ്റ്റമറുടെ ഐ ഡി, ആ കസ്റ്റമറുടെ മാത്രം ഡാറ്റ ടേബിളിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര റെക്കോർഡ് ഉണ്ടാവും, ഒറ്റ റെക്കോർഡ് ഉണ്ടാവുള്ളൂ. കാരണം ഇന്നലെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, ഇന്ന് നമുക്ക് എത്ര കസ്റ്റമറുള്ളോ, ഒരു കസ്റ്റമറുള്ളൂ. കാരണം വേറെ കണ്ടീഷനിൽ സി എസ് ഐ ഡി ഈക്വൽ ടു എൻ്റെ പ്രൈമറിക്കാണ്, പ്രൈമറിക്ക് സി എസ് ഐ ഒരു കണ്ടീഷനിൽ ഈക്വൽ ടു വരുമ്പോൾ എന്തായാലും എന്തുണ്ടാവുള്ളൂ, ഒറ്റ റെക്കോർഡാണ് സെലക്ട് ചെയ്യുള്ളൂ. നമ്മൾ അത് എഴുതി. ഇനി നമ്മൾ ഇന്നലത്തെ ഒരു കാര്യം നോക്കുക, നമ്മൾ ഇന്നലെ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കൊടുത്തത്. ഇത് വൈൽ ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്, ഇത് ഓരോ കസ്റ്റമേഴ്സിനും എടുത്തിട്ട് നമുക്കിവിടെ ടി ആറുകളാക്കി കാണിക്കണം. ഇപ്പോൾ ഈ ഡാറ്റ ടേബിളിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കേസിൽ നമുക്ക് എത്രയുള്ളൂ, ഈ ഡാറ്റ ടേബിളിൻ്റെ അകത്ത് ആ കൂടെ റെക്കോർഡുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്താൽ മതി, ഒറ്റ പ്രാവശ്യം ഫെച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഒറ്റ പ്രാവശ്യം നമുക്ക് ഫെച്ച് ചെയ്താൽ മതി. മനസ്സിലായോ? കാരണം ഓരോ ഡാറ്റ ടേബിളിൽ നമ്മൾ എന്നല്ല, ഈ അതേ സെയിം കാര്യം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കാൻ കാരണം നമുക്ക് ലൂപ്പിങ്ങിലൂടെ അതിൻ്റെ അകത്തുള്ള എല്ലാ കസ്റ്റമേഴ്സിനും എടുത്തിട്ട് ടേബിളിൽ ഓരോ റെക്കോർഡ് റോ ആയിട്ട് കാണിക്കണം. പക്ഷേ ഇന്ന് നമുക്ക് ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ ഡാറ്റ ടേബിളിൻ്റെ അകത്ത് ഒറ്റ റെക്കോർഡ് ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് 100% ഷുവറാണ്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഇവിടെ അയച്ചിട്ടുള്ളത് ഐ ഡി ആണ്. ഈ ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 48 എന്ന് പറഞ്ഞാൽ ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൽ വേറെ റെക്കോർഡുകളൊന്നും ഉണ്ടാവില്ല, ഒറ്റ റെക്കോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 100% നമുക്ക് ഷുവറാണ്. അപ്പോൾ ഇതിലെന്തുള്ളൂ, ഒറ്റ പ്രാവശ്യമാണ് നമുക്ക് എന്ത് ചെയ്യണ്ടോ, ഫെച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഡോളർ റോയിൽ നമുക്ക് എന്തുണ്ട്, കസ്റ്റമറുടെ പേരുണ്ട്, കസ്റ്റമറുടെ കോഡുണ്ട്, ഐ ഡി ഉണ്ട്. ഐ ഡി നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഇരുന്നോട്ട് നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. സെലക്ട് ചെയ്യുമ്പോൾ പല വാല്യൂകളും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം. ഞാനത് കളയണില്ല, അവിടെ ഇരുന്നോട്ട് അത് ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിലും അത് പ്രശ്നമുള്ള കാര്യമില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഇൻപുട്ടിൽ ഇപ്പോൾ നമ്മൾ സർജിത്ത് എന്ന് പറഞ്ഞാൽ, നെൽസൺ എന്ന് പറഞ്ഞ ആളെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നെൽസൻ്റെ പേര് എവിടെ വരുത്തണം, ഇവിടെ വരണം അല്ലേ. നെൽസൻ്റെ കോഡ് എവിടെ വരണം, ഇവിടെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ച് ടി എം എൽ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാല്യൂ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ വാല്യൂവിൻ്റെ അകത്ത് നമുക്ക് എന്ത് വരുത്തണം, ഈ ഡോളർ റോയുടെ അകത്തുള്ള കസ്റ്റമറുടെ പേര് വരുത്തണം. അത് വരുത്താനിപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ നേരെ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ പി എച്ച് പി എഴുതി, എക്കോ എഴുതി, എന്ത് ചെയ്തു, ഡോളർ റോയുടെ അകത്ത് എന്തൊക്കെയോ ചെയ്തു. ഇവിടെ നമ്മൾ സി എസ് നെയിം, അത് ഈ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നോക്കണ്ട, അതൊക്കെ ഒരേ പേര്. അപ്പോൾ എനിക്ക് എളുപ്പം വേണ്ട, ഓരോ അപ്പോൾ ഇത് പല പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകാൻ, എനിക്കൊരു കണ്ണും മൂടി കൂടെ സി എസ് നെയിം ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടേബിളിൽ അതേ പേരാണ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പല പേരുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതെവിടെ കൊടുത്തത്, അതെവിടെയാണെന്നുള്ളതൊക്കെ ഓരോന്ന് തപ്പി പിടിക്കേണ്ടി വരും. ഇത് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കണ്ണും മൂടി കൊടുക്കാൻ. കാരണം ഞാൻ ഫോളോ ചെയ്യണത് മുഴുവൻ ടേബിളിൽ അതേ പേരുകളാണ്. ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ സി എസ് കോഡാണ്. അപ്പോൾ ആ സി എസ് കോഡിൻ്റെ വാല്യൂ ഇവിടെ എക്കോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എക്കോ ചെയ്തപ്പോൾ എന്താണ്ടാവുക, നമുക്ക് നോക്കാം എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ ഞാൻ വിജേഷ് ക്ലിക്ക് ചെയ്തു, വിജേഷിൻ്റെ പേരും കൂടെ ഇവിടെ വന്നു. വിശാല ക്ലിക്ക് ചെയ്തു, വിശാലിൻ്റെ പേരും കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാതൊക്കെ പേജ് റീലോഡ് ഇങ്ങനെ വർക്ക് ചെയ്യണത്. പേജ് റീലോഡ് ചെയ്യുമ്പോൾ ഐ ഡി പാസ് ചെയ്തു, ഐ ഡി കയറുക കഴിയുമ്പോൾ പേജ് വീണ്ടും റീലോഡ് അത് വരാണ്. അറിയിലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കോഡൊക്കെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ കസ്റ്റമറുടെ ഐ ഡി നമുക്ക് ഈ കണ്ടീഷൻ്റെ അകത്ത് കയറി ഐ ഡി ഇവിടെ വെച്ചു, കോഡ് എക്സിക്യൂട്ട് ചെയ്തു, അത് ഡാറ്റ ടേബിൾ നിന്ന് എടുത്തു, അത് ഇവിടെയൊക്കെ എക്കോ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇനി എന്താ വേണ്ടത്, ഇനി ഇതേപോലെ തന്നെ ഡിലീറ്റും. ഇതേ കാര്യം തന്നെ ഡിലീറ്റിൽ എഴുതേണ്ടത്, അല്ല വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതേ സെയിം കാര്യം തന്നെ ഞാൻ ഡിലീറ്റിൽ എഴുതി. ഡിലീറ്റ് ചെയ്യാലും കസ്റ്റമറുടെ പേരും കോഡും ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ആൾക്ക്, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് മാത്രം, മറ്റേ എഡിറ്റ് ആണ് ഡിലീറ്റ് ആണ് അത്ര വ്യത്യാസമുള്ളൂ. അതേപോലെ തന്നെ ഇതും തന്നെയാണ്,
ഇവിടെ തന്നെ ഇത് വരുന്നു, ഇത് ഏകാരം തന്നെ ഇവിടെയും വരും. ഡിലീറ്റ് ആണ് നടക്കാൻ പോണെന്നുള്ളു. ഞാൻ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് എന്തായി, അതേ കാര്യം തന്നെ ഇവിടെ വന്നു. പക്ഷേ ഡിലീറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഡിലീറ്റ് പോയി, ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആയി. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം, ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പേരും കോഡും മാറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകാശം മാത്രം ആവശ്യമില്ലാന്നുള്ളതാണ്. പിന്നെ പേരും കോഡും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഡിലീറ്റിൻ്റെ കേസിൻ്റെ ഇതിൽ മാത്രം നമ്മളിവിടെ ഇൻപുട്ടിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുത്തു, നമ്മളിവിടെ റീഡ് ഓൺലി ആക്കാണ്. റീഡ് ഓൺലി എന്നോ ഡിസേബിൾഡ് എന്ന് തന്നെ നോക്കിയാൽ റീഡ് ഓൺലി കൊടുക്കുകയാണ്. അതായത് റീഡ് ഓൺലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ മാത്രമേ വേണ്ടോ, എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നാൽ എനിക്കിത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്തണം. അപ്പോൾ അത് ഞാൻ കൊടുത്തു. ഇനി ഞാൻ കുറച്ചും കൂടി ഇതൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഓരോന്നോരോ ഹെഡിങ് കൊടുക്കാൻ പോവാണ്. ഡിലീറ്റ് കസ്റ്റമർ നോക്കാണ്. നിങ്ങൾക്ക് നല്ല ഭംഗിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബോക്സൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഭാവന പ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ചെയ്യണുള്ളൂ. എഡിറ്റ് കസ്റ്റമർ. ഇപ്പോൾ കുറേ കൂടൊക്കെ കാണണമെങ്കിലും ഇപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എഡിറ്റ് കസ്റ്റമർ വന്നു, ഡിലീറ്റ് കസ്റ്റമർ വന്നു. ഇനിയിപ്പോൾ ഡിലീറ്റ് നമ്മൾ പ്രസ് ചെയ്തു. ചിലപ്പോൾ ഡിലീറ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരാറ്, നമ്മൾ ഡിലീറ്റ് ബട്ടണൊക്കെ പ്രസ് ചെയ്യും, പിന്നെ തോന്നുന്നു അത് വേണ്ട, ഡിലീറ്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു, ഓ ഇത് തെറ്റൊന്നുമില്ലല്ലോ, എഡിറ്റ് ചെയ്യണ്ട. അത് പ്രസ് ചെയ്ത ശേഷം ഒക്കെ ആണ് ഇപ്പോൾ കസ്റ്റമർക്ക് തോന്നുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ നടത്തിയ പ്രോസസ്സ് അയാൾക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റണം. ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എഡിറ്റിൻ്റെ ഡിലീറ്റിൻ്റെ അകത്ത് നമ്മൾ ആഡിൻ്റെ അകത്ത് ക്യാൻസലിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം അതാണ് ഫസ്റ്റ് വരുന്നത് ഇവിടെ. ഒരു ലിങ്ക് വയ്ക്കുകയാണ്, സോറി, ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട്. വീഡിയോ കുറച്ച് ലെങ്തിയാണ് ഈ വീഡിയോ, കാരണം ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണ്ട്. അപ്പം എച്ച് ആർ എഫ് ഈക്വൽ ടു എന്ത് വയ്ക്കുകയാണ് നമ്മളിവിടെ. അപ്പം എച്ച് ആർ എഫ് ഈക്വൽ ടു, അപ്പോൾ ക്യാൻസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എഡിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ക്യാൻസൽ ആക്കുകയാണ്, നമുക്ക് വേണ്ട. അപ്പോൾ പിന്നെ എന്ത് വേണം, ഇവിടെ നമ്മൾക്ക് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ അതേ രൂപത്തിലേക്ക് മാറണം. പേജ് ആദ്യം എങ്ങനെയാണോ വരുന്നത് അതേ രൂപത്തിലേക്ക് മാറണം. അപ്പോൾ ആദ്യം അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന രൂപം എങ്ങനെയാണോ അതിലേക്ക് അത് പോകണം. അത് നമുക്ക് അങ്ങനെ വെക്കണ്ട. നമ്മൾ പേജ് ഓപ്പൺ ചെയ്ത് വരുന്ന രീതി എങ്ങനെയാണോ അങ്ങനെ വരണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവുക, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എങ്കിൽ ലിങ്കിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ആഡ് കസ്റ്റമർ എന്നുള്ള ഇതിങ്ങനെ കാണണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ എന്താ വെച്ചാൽ മതി, ഇവിടെ എച്ച് ആർ എഫിൽ കസ്റ്റമർ മാനേജ്. അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പേജ് റീലോഡിങ്ങിലാണ് നമ്മുടെ ഈ പ്രോസസ്സ് കൂടെ നടക്കുന്നത്. അപ്പോൾ കസ്റ്റമർ മാനേജ് ഡോട്ട് പി എച്ച് വിളിക്കുമ്പോൾ ലിങ്കിലൊന്നുമില്ല. അപ്പോൾ എന്തോ ഇതൊന്നു അത് ആഡ് ചെയ്യണ അതേപോലെ വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പേജ് റീലോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഇതിലും ഡിലീറ്റിലും ഞാൻ വെച്ചു. എന്നിട്ട് ഞാൻ എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അതിന് മുമ്പ് ക്യാൻസൽ വന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യണ്ട, ക്യാൻസൽ കൊടുത്തു. അപ്പോൾ പുതിയ ഫസ്റ്റ് ലിങ്കിലെ വാല്യൂ ഒക്കെ പോയി. കാരണം എന്തുകൊണ്ടാണ്, അത് ക്യാൻസലിൽ വിളിച്ചിട്ടുള്ളത് വെറുതെ ഈ കസ്റ്റമർ മാനേജർ ഡോട്ട് പി എച്ച് പിന്ന് മാത്രം വിളിച്ചിട്ടുള്ളൂ. ഇത് ക്യാൻസൽ ചെയ്തു, അത് പോയി. അപ്പോൾ അത്രയും കാര്യങ്ങളായി. ഇനി എന്ത് ചെയ്യണ്ടേ, ഇനി അടുത്ത ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ രണ്ട് സ്റ്റെപ്പ് കടന്നു കഴിഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ലിങ്ക് ഇവിടെ നമ്മൾ എച്ച് ആർ എഫ് ഉണ്ടാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ ഫോം ടാഗിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് കണ്ടീഷൻസ് ആക്കി തിരിച്ചു. അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇയാൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമല്ലേ. ഞാനിത് ക്ലിക്ക് ചെയ്യുകയാണ്, പ്രിയങ്ക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ കൊടുത്തു. ഇനി ഇത് എന്ത് ചെയ്യണം, ഇത് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം, ഡാറ്റാ ബേസിൽ പോയിട്ട് ഈ ഒരു കസ്റ്റമറുടെ പേര് ഇങ്ങനെ ആയിട്ട് മാറണം. അതിവിടെ ഇതേപോലെ ആയിട്ട് ആ പേര് മാറണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി സർവർ പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഈ കസ്റ്റമർ എസ്ക്യൂൽ എന്ന് പറഞ്ഞാൽ ഇതേ പേജിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മാത്രമുള്ളൂ, ഇപ്പോൾ ആഡിങ് മാത്രമുള്ളൂ. ആഡിങ് മാത്രമുള്ളൂ, ഇപ്പോൾ ഇവിടെ വരെ കണ്ടീഷനൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ നമുക്ക് ഇനി ഇവിടെ എന്ത് വരാൻ പോവാണ്, എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ഒക്കെ നമുക്ക് കണ്ടീഷൻസ് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ തന്നെ നടക്കണം. മൂന്ന് കാര്യങ്ങൾ ഇവിടെ തന്നെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മൂന്ന് കാര്യം ഒരുമിച്ച് നടക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു കാര്യം ഉള്ള സമയത്ത് നടക്കും, ഒന്നില്ലെങ്കിൽ ഒരു സമയത്ത് ആഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് എഡിറ്റ്, ഒരു സമയത്ത് എഡിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സമയത്ത് എന്തായിരിക്കും ഡിലീറ്റ് ആയിരിക്കും. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഇവിടെ നടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും, കണ്ടീഷൻ വരും. ആഡിൻ്റെ കണ്ടീഷനാണോ വർക്ക് ചെയ്യേണ്ടത്, എഡിറ്റിൻ്റെ കണ്ടീഷനാണ് വർക്ക് ചെയ്യേണ്ടത്, ഡിലീറ്റിൻ്റെ കണ്ടീഷനാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള മൂന്ന് കണ്ടീഷൻസ് ഇവിടെ വരും. അപ്പോൾ ഏത് കണ്ടീഷനാണോ സാറ്റിസ്ഫൈ ചെയ്യണത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ ഈ പേജിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ്, ഈ പേജിലേക്ക് എത്തുന്നത് നമ്മളെപ്പോഴും ഈ ഫോം ടാഗിൻ വഴിയാണ്. ഈ ഫോം ടാഗിലാണ് ഈ കസ്റ്റമർ എസ്ക്യൂഎൽ ഡോട്ട് പി എച്ച് എന്ന് വിളിച്ചത്. ആ ഫോമിലെ ആക്ഷൻ എന്ന് പറയുന്നത് ഏതാ, ഇത് ഇതൊരു ആക്ഷനാണ്, സേവ് ചെയ്യാനൊരു ആക്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യാനൊരു ആക്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാൻ ആക്ഷൻ ഉണ്ട്. മൂന്ന് ആക്ഷൻ ഒരുമിച്ച് വർക്ക് ചെയ്യില്ലല്ലോ, ഏതെങ്കിലും ഒരു ആക്ഷനാണ്. കാരണം മൂന്നും മൂന്ന് സിറ്റുവേഷനിലും മാത്രം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ആക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഡിലീറ്റ് എന്നുള്ള പ്രോസസ് വർക്ക് ചെയ്യണം. എഡിറ്റ് എന്നുള്ള ആക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എഡിറ്റ് എന്നുള്ള പ്രോസസ് വർക്ക് ചെയ്യണം. സേവ് എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ആഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് എന്ന് വെച്ചിട്ട് ആഡ് എന്നുള്ള പ്രോസസ്സ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആഡ് എന്നുള്ള കാര്യം പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പോഴും എഴുതിയ കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ മൂന്ന് സിറ്റുവേഷനാണ്, ഇവിടെ നിന്ന് ഏതാണോ പ്രോസസ്സ് ചെയ്യണത് അതിനനുസരിച്ച് മൂന്ന് സിറ്റുവേഷനാണ്. നമുക്കറിയാം ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്, ഈ ഫോം നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടല്ലോ, ഫോമിൻ്റെ അകത്ത് ഈ ആക്ഷൻ എന്ന് പറഞ്ഞ പേജിലേക്ക് എന്ത് ചെയ്യും, ഇതിൽ നെയിം ചെയ്തിട്ടുള്ള വാല്യൂസ് ഒരു മൂന്ന് സെൻഡ് ആവും. അപ്പോൾ ഈ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ഈ പേജിലേക്ക് കസ്റ്റമർ നെയിമും കസ്റ്റമർ കോഡും സെൻഡ് ചെയ്തു. എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ഇതേ കസ്റ്റമർ എസ്ക്യൂഎല്ലിലേക്ക് ഈ കസ്റ്റമറുടെ പേരും കോഡും സെൻഡ് ചെയ്തു. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ഇതേ കസ്റ്റമർ എസ്ക്യൂഎല്ലിലേക്ക് എന്ത് സെൻഡ് ചെയ്തു, ഈ സി എസ് നെയിമും ഈ സി എസ് കോഡും സെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് മൂന്ന് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ നടക്കുന്നത് എന്താ, ഈ കസ്റ്റമർ എസ്ക്യൂഎല്ലിലേക്ക് ഒരേ കാര്യമാണ് എത്തുന്നത്, ഇത് രണ്ട് കാര്യത്തിന് മാത്രം എത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റില്ല, ഏഡിങ് ആണോ എഡിറ്റിംഗ് ആണോ മറക്കേണ്ടതെന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ നിന്ന് വരണം എന്ത്, ആഡാണോ എഡിറ്റാണോ ഡിലീറ്റ് ആണോ എന്നുള്ളത് വരണം. ഞാനിതിലൊരു ഇൻപുട്ടും കൂടെ ഞാൻ കൂടുതൽ ആഡ് ചെയ്യാണ്. ഞാൻ കൊടുക്കുന്നത് ടൈപ്പ് ഹിഡൻ എന്നാണ് കൊടുക്കണം കേട്ടോ, ഹിഡൻ എന്നാണ്. ഇനി അതിൻ്റെ നെയിം, നെയിം ഈക്വൽ ടു ഞാൻ മോഡ് എന്ന് കൊടുക്കുകയാണ്. വാല്യൂ വാല്യൂ ആഡ് തന്നെ, സ്മോൾ ലെറ്റർ മതി ആഡ്. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞ സമയത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര വാല്യൂ സെൻഡ് ചെയ്തു, മൂന്ന് വാല്യൂ സെൻഡ് ചെയ്തു. അതിലൊരു വാല്യൂ എന്താ, മോഡ് എന്ന് പറഞ്ഞ വാല്യൂ ആണ്. മോഡ് ഈക്വൾ ടു ആഡ് എന്ന് വരും. ഇനി ഇതേപോലത്തെ ഒരു ഇൻപുട്ട് ഇവിടെയും വയ്ക്കുകയാണ്. ഇവിടെ ഞാൻ മോഡിൻ്റെ അതേ മോഡ് തന്നെ അതിൻ്റെ വാല്യൂ എന്താക്കിയാണ്, എഡിറ്റ് എന്നൊക്കെയാണ്. ഇനി ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വാല്യൂ സെൻഡ് ചെയ്യണം, ഡിലീറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അപ്പോൾ ഈ പേജിലേക്ക് നമ്മളെത്തി. ഈ പേജിൽ അപ്പോൾ ഒരെണ്ണം കൂടെ വരുമല്ലേ, സി എസ് കോഡും സി എസ് നെയിമും കൂടെ എന്ത് വന്നു, മോഡ് എന്നുള്ളത് വന്നു. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിലൊക്കെ എല്ലായിടത്തും നമ്മൾ ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്നു കേട്ടോ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചെയ്യാനുള്ളതൊക്കെ വളരെ ഈസിയാണ്. മോഡ് വന്നു. പിന്നെ ഇവിടെ നമ്മൾ കണ്ടീഷൻ ഇതാണ്, ഇഫ് ഡോളർ മോഡ് ഈക്വൾ ടു ആഡാണെങ്കിൽ, ആഡാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ആഡിൻ്റെ കോറി നമുക്ക് വർക്ക് ചെയ്യണം. ഓക്കെ, ഇത് ഇത് വർക്ക് ചെയ്യണം. അത് മുഴുവൻ്റെ അകത്ത് എഴുതി, ആഡാണെങ്കിൽ ഇത് വർക്ക് ചെയ്യണം. ഇനി എന്താണുള്ളത്, എൽ സി ഇഫ് മോഡ് ഈക്വൾ ടു എഡിറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനുള്ള കോഡ് നമ്മൾ വർക്ക് എഴുതി എഴുതണം. അതേപോലെ തന്നെ മോഡ് ഈക്വൾ ടു ഡിലീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാനുള്ള കോഡ് അതിൻ്റെ അകത്ത് എഴുതണം. അപ്പോൾ ആഡിൻ്റെ സിറ്റുവേഷൻ ആഡാണ് മോഡിൻ്റെ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഈ ആഡിൻ്റെ പ്രോസസ് നടക്കും. എഡിറ്റാണ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഡിറ്റിൻ്റെ പ്രോസസ് നമ്മൾ എഴുതണം. ഡിലീറ്റ് ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിലീറ്റിൻ്റെ പ്രോസസ് ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലേ. ഇനി എന്താണുള്ളത്, എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വാല്യൂ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പേരൊക്കെ മാറ്റി കൊടുത്തു, പേരൊക്കെ മാറ്റി കൊടുത്തു, കോഡ് കൊടുത്ത് എഡിറ്റ് പ്രസ് ചെയ്തു. എഡിറ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്തിലേക്ക് എത്തിയത്, നമ്മളുടെ ഈ പേജിലേക്ക് എത്തുകയാണ് അല്ലേ, കസ്റ്റമർ ഫോം ബട്ടൺ ആണ്. അപ്പോൾ ഇതിലേക്ക് എത്തുകയാണ്.
നമുക്ക് മനസ്സിലായി എഡിറ്റ് ആണെന്നുള്ളതൊക്കെ മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, എന്താ ആരെ എഡിറ്റ് ചെയ്യേണ്ടത്? ഇവിടെ കുറേ കസ്റ്റമർ ഉണ്ട്. ഇനി ഞാൻ സഞ്ജുവിനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 47 ഐഡിയുള്ള ഇതേ കസ്റ്റമർ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇതേ ഏതെങ്കിലും ഒരാൾ എഡിറ്റ് ചെയ്ത പോലല്ലോ. അപ്പോൾ ആ വാല്യൂം കൂടെ നമുക്ക് എത്തണം, ആരെ എഡിറ്റ് ചെയ്യണം ആ കാര്യം കൂടെ എത്തണം. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഹിഡൻ വാല്യൂ ആഡ് ചെയ്തപ്പോലെ തന്നെ ഇനി ഒരെണ്ണം കൂടെ ഹിഡൻ വാല്യൂ ആഡ് ചെയ്യാൻ പോവാണ്. എന്താണ്? നെയിം ഈക്വൽ ടു കസ്റ്റമർ ഐ ഡി. കാരണം ഒരു കസ്റ്റമർ ഐ ഡി നമുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡാറ്റാ ബേസിൻ്റെ അതേ ഫീൽഡ് എന്ന് വെച്ചു. ഇപ്പോൾ മോഡ് വയ്ക്കാൻ കാരണം നമുക്ക് ഡാറ്റാ ബേസിലൊന്നും ഫീൽഡ് ഇല്ല അങ്ങനെ മോഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു നമ്മൾ എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കോഡിംഗിൽ ചെയ്യുന്നതാണ് ഇത്. സി എസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് ഡാറ്റാ ബേസിൻ്റെ അപ്പോൾ അതേ പേര് കൊടുത്തു. ഇവിടെ വാല്യൂ വരേണ്ട എന്താ? ഇവിടെ വാല്യൂ വരേണ്ടത് നമുക്ക് എവിടെയുണ്ട്? നമ്മളുടെ റോയില് എന്തുണ്ട്? നമുക്ക് കസ്റ്റമർ ഐ ഡി ഉണ്ട്. കാരണം റോയില് കസ്റ്റമർ ഐ ഡി ഉണ്ട്, ഞാൻ കസ്റ്റമറുടെ ഐ ഡി വയ്ക്കുകയാണ്. അപ്പോൾ അതാണ് അവസാനത്തെ ഹിഡൻ വാല്യൂ. എന്താണ് ഹിഡൻ വാല്യൂ? സി എസ് ഐ ഡി, കസ്റ്റമറുടെ ഐ ഡി. അപ്പോൾ എന്ത് ചെയ്യും? എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കസ്റ്റമറുടെ ഐ ഡിയും കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഏത് കസ്റ്റമർ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഡിലീറ്റിലും ഇതേ കാര്യം തന്നെ, സെയിം ഇൻപുട്ട് തന്നെ. ഹിഡൻ ആയിട്ട് വയ്ക്കുകയാണ്. ഹിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒരു ഇൻപുട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കാണേണ്ട ആവശ്യമില്ലല്ലോ അത്, അത് കാരണം യൂസർക്ക് അറിയേണ്ട വാല്യൂ അല്ല. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഏതാണ് എഡിറ്റ് ചെയ്യാൻ പോണ കസ്റ്റമർ എഡിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ റോ എന്ന് പറഞ്ഞ വെച്ചത് എന്തൊക്കെയാണെന്ന് മനസ്സിലാണോ? കാരണം കുറേ പ്രാവശ്യമല്ലേ കാണുന്നത്, കാരണം പിന്നെ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മളോട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റോയുടെ അകത്ത് കസ്റ്റമറുടെ പേരും കോഡും ഐ ഡി ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ കൊണ്ട് വന്ന് എക്കോ ചെയ്തത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ വെച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ഇനി അതേപോലെ അപ്പോൾ എഡിറ്റിങ്ങിലും ആഡിങ്ങിലും നമ്മൾ ഇതേ സി എസ് ഐ ഡി വെച്ചു. നമ്മളപ്പോൾ ആഡ് അല്ല എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങിലും വെച്ചു. ഇനി ആഡിങ്ങിലും നമ്മൾ വെക്കുകയാണ്. പക്ഷേ ആഡിങ്ങിൽ നമുക്ക് സി എസ് ഐ ഡി ഇല്ലല്ലോ. അല്ല, ആഡിങ് പുതിയ കസ്റ്റമർ ഉണ്ടാക്കാൻ പോകണല്ലോ. എഡിറ്റിങ്ങും ഡിലീറ്റിംഗ് ഒക്കെ ഓൾറെഡി ഉള്ള കസ്റ്റമറുടെ എഡിറ്റ് ചെയ്യാൻ പോലാണ്. അപ്പോൾ ആഡിൽ നമ്മൾ അതേ വാല്യൂ വെക്കുകയാണ്. പക്ഷേ വാല്യൂ എന്ന് പറയുന്നത് സീറോ കൊടുക്കണം. നമുക്ക് പുതിയ കസ്റ്റമറാണ്, നമുക്ക് അറിയില്ല എന്താ ഐഡി എന്നുള്ളത്. സീറോ കൊടുക്കുകയാണ്. അതുകൊണ്ട് വേറെ പ്രയോജനം നമ്മൾ ചെയ്യുന്നില്ല. ജസ്റ്റ് അങ്ങനെ അയക്കുന്നൊരു വാല്യൂ ഉള്ളത് കൊണ്ട് എല്ലാ ദിക്കും ചേച്ചി അയക്കുന്നതുകൊണ്ട് ഇതിലും വെച്ചു. പക്ഷേ വാല്യൂ നമ്മൾ സീറോ കൊടുത്തു മാത്രം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കൂടെ എത്തി. എന്താണ്? മോഡ് പോലെ അല്ലെങ്കിൽ കസ്റ്റമറുടെ കോഡും നെയിമും ഒക്കെ പോലെ നമുക്ക് എന്തെത്തി? കസ്റ്റമറുടെ ഐ ഡിയും എത്തി. കസ്റ്റമർ ഐ ഡി നമുക്ക് എത്തി. ഓക്കെ, കസ്റ്റമർ ഐ ഡി നമുക്കിവിടെ എത്തി. അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ ആയി. ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഇവിടെ എന്ത് നടക്കുക? ഇവിടെ കസ്റ്റമറുടെ നമ്മൾ നടക്കുന്ന പ്രോസസ് എന്താ? ക്യാൻസൽ അടിച്ചിരിക്കുകയാണ്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ മെൽവിൻ കൊടുത്തു, കോഡ് കൊടുത്തു. എഡിറ്റ് ബട്ടൺ പ്രസ്, എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താവുക? എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ എഡിറ്റിൻ്റെ പ്രോസസ്സിലേക്ക് വരും. പ്രോസസ്സിലേക്ക് അധികം വന്നു. ഇവിടെ നിന്ന് ഈ സി എസ് നെയിം, സി എസ് കോഡ് ഹിഡൻ ആയിട്ട് മോഡ് എഡിറ്റ് എന്ത് പ്രസ് ചെയ്യും? ഹിഡൻ ആയിട്ട് കസ്റ്റമറുടെ ഐ ഡി. ഐ ഡി എന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ടുള്ള ഐ ഡി. ഇവിടെ വന്നിട്ടുള്ള ഐ ഡി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഐ ഡി നമ്മൾ കോഡിലൂടെ വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഐ ഡി ആണ് ഇവിടെ നമ്മൾ എക്കോ ചെയ്തത്. അത് എക്കോ ചെയ്തു, അതിനെ നമ്മൾ അയച്ചു. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ മോഡ് എഡിറ്റിൻ്റെ അകത്ത് കിടക്കുമല്ലേ. എഡിറ്റിൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്യണം? എഡിറ്റ് ചെയ്യാനുള്ള കോഡ് വരണം. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള കോഡ്, എഡിറ്റ് ചെയ്യാനുള്ള കൊറി വരണം. ഡോളർ കൊറി ഈക്വൽ ടു നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള കോഡ് കൊറി ഏതാണ്? എഡിറ്റ് ചെയ്യാനുള്ള കൊറി ഇങ്ങനെ എഴുതാം: അപ്ഡേറ്റ്, അപ്ഡേറ്റ് കസ്റ്റമേഴ്സ്. ഇനി എന്താ വേണം? അപ്ഡേറ്റ് കസ്റ്റമേഴ്സ്, പിന്നെ സെറ്റ് എന്ന് പറയുന്ന കീവേഡാണ്. സെറ്റ് എന്താ വേണ്ടത്? സി എസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സി എസ് നെയിം ഈക്വൽ ടു എന്താ വേണ്ടത്? ഇതേ സി എസ് നെയിം. കാരണം എന്താ മനസ്സിലായില്ലേ? എഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? എഡിറ്റ് ചെയ്യുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഇവിടെ നിന്ന് കസ്റ്റമറുടെ പേരും കോഡും അതേപോലെ തന്നെ ഐ ഡിയും മോഡും ഇവിടേക്ക് വരും. എവിടേക്ക് വരും? ഇവിടേക്ക് വരും. അതൊക്കെ സി എസ് നെയിമിലും സി എസ് കോഡിലും സി എസ് ഐ ഡിയിലും ഉണ്ട്. അപ്പോൾ കസ്റ്റമറുടെ പേര് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താണ് യൂസർ കൊടുത്ത പുതിയ പേര്, ആ പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിവിടെ കൊടുത്തു. അതേപോലെ തന്നെ കസ്റ്റമറുടെ കോഡ്, അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ യൂസർ ചിലപ്പോൾ പേര് മാത്രം എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, കോഡ് ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവില്ലേ. നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. നമ്മളൊന്നും വിടില്ല, നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പി കേസ്, ഞാനിവിടെ പേര് മാത്രം അപ്ഡേറ്റ് ചെയ്തുള്ളൂ, കോഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യും? പേരും അപ്ഡേറ്റ് ചെയ്യും, കോഡ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ പേര് മാറ്റി അടിച്ചതുകൊണ്ട് പുതിയ പേര് വരും, കോഡ് മാറ്റാത്തതുകൊണ്ട്
കൂടെ അവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്, പക്ഷെ അയാൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തത് തന്നെയാണ്, പഴയ പേര് തന്നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് മാറ്റം വരുത്തിയതെന്ന് നമ്മൾ നോക്കണ്ട, നമ്മളെല്ലാതും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ മാറ്റം വരുത്തിയത് മാറ്റം വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യും, മാറ്റം വരാത്തത് പഴയ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ മാറ്റം വരാത്തത് പഴയ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റം വന്നില്ല, അപ്പോൾ പിന്നെ ഒരു സംഭവം സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾക്കത് അതുകൊണ്ട് പിന്നെ ആ ചെക്കിംഗ് ഒന്നും ചെയ്യേണ്ടാന്ന്, നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യാണ്. മാറ്റം വന്നത് മാറ്റം വരുത്തിയിട്ട് മാറ്റം വരാത്തത് മാറ്റം വരുത്താണ്ട് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ നോർമലി അതിനൊരു അപ്ഡേഷൻ ഉണ്ടാവില്ല. പിന്നെ എന്ത് ചെയ്യുക, വേർ കണ്ടീഷനിൽ വേർ സി എസ് ഐ ഡി ഈക്വൽ ടു എന്താണ് അപ്ഡേറ്റ് കസ്റ്റമർ സെറ്റ് സി എസ് നെയിം ഈക്വൽ ടു ഇത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ കാണാൻ മനസ്സിലാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. ഒരു സി എസ് ഐ ഡി ഈക്വൽ ടു എന്താ ഈ ഡോളർ സി എസ് ഐ ഡി. അപ്പോൾ ഞാൻ സിംഗിൾ കോഡ്സിൽ കൊടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്, ഇതൊക്കെ വാർക്കർ വാല്യൂ അതുകൊണ്ടാണ് ഇതൊക്കെ സിംഗിൾ കോഡ്സിൽ കൊടുത്തത്. അപ്പോൾ അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് എന്ന് പറയുന്ന കീവേഡ് പിന്നെ ഏതൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസർ ഇന്നത് ടൈപ്പ് ചെയ്തോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, നമുക്കതിൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. യൂസർ എന്ത് ടൈപ്പ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. യൂസർ എന്ത് ടൈപ്പ് ചെയ്താലും നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല, നമ്മളെല്ലാം അത് അപ്ഡേറ്റ് ചെയ്യും. ടൈപ്പ് ചെയ്തത് മാറ്റം വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യും, ടൈപ്പ് ചെയ്യാത്തത് പഴയ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. വേറെ സി എസ് ഐ ഡി ഈക്വൽ ടു സി എസ് ഐ ഡി. അപ്പോൾ ഇത് നമ്മുടെ ക്വറി ആയി, ഇനി എന്താ ചെയ്യുക, ക്വറി എക്സിക്യൂട്ട് ചെയ്യും, ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യും, തിരിച്ച് നമ്മളെന്ത് പോകണം, മറ്റേ പേജിലേക്ക് നമ്മൾ തിരിച്ച് പോകണം. നമ്മളെന്ത് ചെയ്യും, മെസ്സേജിൻ്റെ അകത്ത് ഇപ്പോൾ ആഡ് സക്സസ് അല്ല, എന്താ കൊടുക്കുക, എഡിറ്റ് സക്സസ്. എഡിറ്റ് സക്സസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇവിടെ നമ്മൾ ലീഫിൽ ഇത് സെറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ഒരു എൽസീഫും കൂടെ എഴുതും. ഇപ്പോൾ ആഡ് സക്സസ് ആയിരുന്നു നേരത്തെ, ഇനിയിപ്പോൾ നമുക്ക് എന്താ എഡിറ്റാണ് സക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ എഡിറ്റ് സക്സസ്, സോറി, എൽസ് എന്താ എഡിറ്റ് സക്സസ്. ഇപ്പോൾ എഡിറ്റ് സക്സസ്, എഡിറ്റ് സക്സസ് കൊടുക്കാൻ കാരണം എന്താ, ഈ പേര് കൊടുക്കാൻ കാരണം എന്താ, ഞാനിവിടെ എഡിറ്റ് സക്സസ് എന്നാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ നല്ലതായിരുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്തണ്ട, സെയിം തന്നെ ആയിരുന്നു എഡിറ്റ് സക്സസ്. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ചിത്രീകരിക്കും, ഇവിടെ കസ്റ്റമർ സക്സസ്ഫുള്ളി എഡിറ്റഡ്. ഇനി ഇതേപോലെ തന്നെ എന്ത് വരും, ഡിലീറ്റും വരും, ഡിലീറ്റ് കേസ് പോലെ തന്നെ ഡിലീറ്റ് വരും. അപ്പോൾ കോറി എന്തായി മാറും, കോറി ഇവിടെ നമുക്ക് ഡിലീറ്റ് കോറി ആയിട്ട് മാറണം. ഡിലീറ്റ് കോറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം, ഡിലീറ്റ് ഡിലീറ്റ് ഫ്രം കസ്റ്റമർ അത്ര വേണ്ട, ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് എന്താ വേർ സി എസ് ഐ ഡി ഈക്വൽ ടു ആ പർട്ടിക്കുലർ സി എസ് ഐ ഡി. അപ്പോൾ ഏത് സി എസ് ഐ ഡിയിലുള്ള കസ്റ്റമറാണോ ആ കസ്റ്റമർ എന്ത് ചെയ്യും, ഡിലീറ്റ് ആവും, ഡിലീറ്റ് ആവും. അപ്പോൾ ഇവിടെ ഇതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ എഴുതും, ഇവിടെ എഡിറ്റ് സക്സസ് അല്ല എന്താണ് ഡിലീറ്റ് സക്സസ് ആണ്, ഡിലീറ്റ് സക്സസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, ഇതിലൊരു കണ്ടീഷൻ കൂടെ എഴുതും, എന്ത് ചെയ്യുക, എൽസീഫ് ഡിലീറ്റ് സക്സസ്, ഡിലീറ്റ് സക്സസ്. അപ്പോൾ കസ്റ്റമർ സക്സസ്ഫുള്ളി എഴുതുമ്പോൾ ഇത് കുറേ ഉണ്ടെങ്കിലും അതായത് പക്ഷെ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യണം. അല്ലാണ്ട് ഇതിപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ണും പൂട്ടി എഴുതാതിരുന്ന് കഴിഞ്ഞാലൊന്നും ഒന്നും എഴുതാൻ പറ്റില്ല, കോപ്പി എഴുതുക അങ്ങനത്തെ ഒന്നും എഴുതാൻ പറ്റില്ല. ഇത് ലോജിക്ക് മനസ്സിലാക്കി ഞാൻ എങ്ങനെയൊക്കെ കോഡ് ചെയ്യാനുണ്ടല്ലോ, ആദ്യം എന്ത് ചെയ്തു, രണ്ടാമത് എന്ത് ചെയ്തു, മൂന്നാമത് ചെയ്തു, അല്ലാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഒറ്റ ശാസ്ത്രത്തിൽ എഴുതി പോവല്ല, അതാ ലോജിക്കലി നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ 1000 ലൈൻ ഉണ്ട് ഇത്ര ചെറിയ കൂടെ എഴുതിയപ്പോൾ തന്നെ, എഴുതിയപ്പോൾ തന്നെ. അപ്പോൾ ഇത് മനസ്സിലാക്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. കസ്റ്റമർ സക്സസ്ഫുള്ളി ഡിലീറ്റഡ് ആക്കി. അപ്പോൾ ഇവിടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നമുക്ക് ഡിലീറ്റ് ആവുന്നുണ്ടോ നോക്കി നോക്കാൻ, ഞാൻ കസ്റ്റമർ ഇപ്പോൾ ഇതിനാണ് എഡിറ്റ് ചെയ്യാണ്, എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. എറർ ഇൻ കൊറി എന്ന് പറഞ്ഞു, എന്തോ കൊറിയിൽ നമ്മൾ എറർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം എന്താ എറർ എന്നുള്ളത്. അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് സെറ്റ് സി എസ് നെയിം ഈക്വൽ ടു ആണ്, ഇവിടെ കോഡല്ല സി എസ് കോഡ് തന്നെ. അപ്പോൾ നോക്കി ഏതാ ഫീൽഡുകളുടെ പേരൊക്കെ സി എസ് കോഡ്. ഒന്നുകൂടെ ഇത് മെസ്സേജ് വരാൻ കാരണം എന്താ മനസ്സിലായില്ലേ, മെസ്സേജ് വരാൻ കാരണം എന്താ, ഇവിടെ ഇത് എക്സിക്യൂട്ട് കൊറിയിലകത്ത് നമ്മൾ പോയി, എക്സിക്യൂട്ട് കൊറിയിലകത്ത് എന്തുണ്ട്, ഇവിടെ നമ്മൾ എറർ ഇൻ കൊറിയിൽ നിന്ന് ഈ ഓർഡർ വർക്ക് ചെയ്തു,
കാരണം ഇവിടെ ഇത് ആക്സി കൂട്ടത്തെ തെറ്റ് വന്നു. അപ്പോൾ ഓർഡർ ഇതകത്ത് എറർ ഇൻ ക്വറി എന്നുള്ള മെസ്സേജ് കാണിച്ചത് കൊണ്ടാണ് അപ്പോൾ എറർ വരാൻ കാരണം. അപ്പോൾ ഒന്ന് ഇവിടെ എഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം. കൊടുത്ത് എഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് എഡിറ്റർ ആണ്, പേര് എഡിറ്റ് ചെയ്തു. കഴിഞ്ഞിപ്പോൾ ഡിലീറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഈ കസ്റ്റമർ ഞാൻ വിഷ്ണു കസ്റ്റമർ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ചോദിച്ചത് ഒന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ ഡിലീറ്റ് ആയി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ആദ്യത്തെ ഈ മൂന്ന് നാല് കസ്റ്റമർ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡിലീറ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ വാലിഡേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിലീറ്റ് ആവാതെ ഇപ്പോൾ ഞാനിവിടെ ഈ കസ്റ്റമർ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എററിന് കുറയുന്ന വന്ന് മറ്റേ കസ്റ്റമർ ഡിലീറ്റ് ആവും. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പോൾ അതൊക്കെ നമ്മൾ വാലിഡേഷൻസ് ഒക്കെ അവസാനം പോയിട്ട് ചെയ്യാറുണ്ട്. ആദ്യം തന്നെ എല്ലാ വാലിഡേഷനും ചെയ്തിട്ടില്ല പോവുക. കസ്റ്റ അതെന്താ ഡിലീറ്റ് ആവുന്നത്? ഈ 44 എന്ന് പറഞ്ഞ കസ്റ്റമർ നമ്മളുടെ സെയിൽസിലേക്ക് ഓൾറെഡി റെഫേർഡ് ആണ് ഈ ഐ ഡി. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പ്രൈമറിക്ക് വേറെ ഒരു ടേബിളിലേക്ക് ഫോറിൻ കീ ആയിട്ട് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലാണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ടേബിളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യണില്ല. നമ്മുടെ പ്രൈമറിക്കും ഫോറിനേക്കും ഒക്കെ റെഫറൻസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല. അതിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാലിഡേഷൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയും ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനാക്കേ. അങ്ങനെ നമ്മളെ വാലിഡേഷൻ ചെയ്തിട്ട് ആ എറർ ഇല്ലാതെ നമ്മളാക്കും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ എല്ലാ വാലിഡേഷനും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോന്നല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ആവില്ല. അപ്പോൾ അത് വേറെ തെറ്റൊന്നുമല്ല, അത് ഈ ഫോറിൻക്ക് പ്രൈമറിക്ക് റിലേഷൻസ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണത് പറ്റാത്തത്. ഈ കാര്യമൊക്കെ മനസ്സിലായെന്ന് ചോദിക്കണമെങ്കിൽ ഒന്നും കൂടെ നമുക്കിതൊന്ന് ഓടിച്ചൊന്ന് പറയാം. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം ഒരു കസ്റ്റമർ മാനേജ് ചെയ്യാൻ നമുക്ക് എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും പ്രോസസ്സിങ് ആദ്യം ചെയ്തത് എന്താ? ആദ്യം ചെയ്തത് നമ്മൾ ഈ ടേബിളിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള ലിങ്ക് ഉണ്ടാക്കി. ആ ലിങ്കിൽ നമ്മൾ ഞാനിത് ഇതേ പേജിൻ്റെ പേരിവിടെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ഒക്കെ ഇതേ പേജിൽ നടക്കണത്. കാരണം ഇവിടെയാണ് കാണിക്കുന്നതും ഇവിടെയാണ് എഡിറ്റിംഗ്. ചിലപ്പോൾ നിങ്ങളെ പോയിട്ട് ചിലപ്പോൾ ചെയ്ത് വരുമ്പോൾ ഇത് ചെയ്യുന്നത് അതായത് ഏടെയിലും എഡിറ്റ് ചെയ്യലും ഡിലീറ്റ് ചെയ്യലും ഒരു പേജും ഇത് കാണിക്കുന്നത് ചിലപ്പോൾ വേറെ പേജ് ആവും. മനസ്സിലായി? അപ്പോൾ ഏത് പേജിലേക്കാണോ എഡിറ്റിംഗും ഡിലീറ്റിങ്ങും ചെയ്യേണ്ടത് ആ പേജിലേക്കാണ് അയക്കുന്നത്. ഇപ്പോൾ രണ്ടും നമുക്കിവിടെ ഒരു പേജ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഇതന്നെ കൊടുത്തത്. അപ്പോൾ അതൊക്കെ ലോജിക്കലി മനസ്സിലാക്കണം നടക്കണമെന്നുള്ളത്. അപ്പോൾ എഡിറ്റിങ്ങും ഡിലീറ്റിങ്ങും ചെയ്തപ്പോൾ ആദ്യം നമ്മൾ ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്തു. ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഫോം ടാഗിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ മൂന്ന് സിറ്റുവേഷൻ ഉണ്ടാക്കി. മൂന്ന് സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ മോഡ് വാല്യൂ പ്രകാരം മോഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനും മോഡ് എഡിറ്റ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യാനും മോഡ് ഡിലിറ്റ് ആണെങ്കിൽ ഡിലിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ആഡ് ഇതേ കാരണം ആഡിൻ്റെ അതേ കോഡുകൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ എഴുതി. ഇതൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല, ആഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആഡാക്കി എഡിറ്റ് ചെയ്തു, എഡിറ്റ് വെച്ചു, ഡിലീറ്റ് വെച്ചു അല്ലേ. പിന്നെ ശേഷം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ നമ്മൾ ആഡിലും ഡിലീറ്റിലും എഡിറ്റിലൊക്കെ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ വെച്ചു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ മോഡ് ആഡ് ചെയ്തു. ഇതിൽ മോഡ് എഡിറ്റ്, ആഡിൻ്റെ മോഡ് ആഡ്, ഇവിടെ മോഡ് ഡിലീറ്റ് അത് ചെയ്തു. പിന്നെ അത് അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം നമ്മൾ ഈ ഒരു കാര്യം സി എസ് ഐ ഡി നമ്മൾ വെച്ചു. സി എസ് ഐ ഡി ആഡിൽ നമ്മൾ 0 കൊടുത്തു, എഡിറ്റിൽ നമ്മൾ സി എസ് ഐ ഡി കൊടുത്തു. ആ സി എസ് ഐ ഡി നമ്മൾ എന്ത് ചെയ്തു? കസ്റ്റമർ ഐ ഡി ഏതാണോ ഒന്ന് ഗെറ്റി കൂടെ വന്നിട്ടുള്ള ഐ ഡി ഏതാണോ ആ ഐ ഡി നമ്മൾ ആ സി എസ് ഐ ഡി നമ്മളവിടെ വെച്ചു. അതേപോലെ തന്നെ ഡിലീറ്റിലേതാണോ അതേ കാര്യം തന്നെ ഡിലീറ്റിൽ എഴുതി. പിന്നെ എന്താ ചെയ്തത്? ആ സി എസ് ഐ ഡി വെച്ചിട്ട് നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽസ് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്തു. അതൊക്കെ ഇവിടെ വാല്യൂസ് ആക്കി നമ്മളിവിടെ കൊടുത്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ നിങ്ങൾ രണ്ടോ മൂന്നോ വട്ടമൊക്കെ വീഡിയോ കാണുക. മനസ്സിലായില്ലെങ്കിൽ എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് ഇത് സി കസ്റ്റമറിലും ചെയ്യുക, അതേപോലെ തന്നെ ഐറ്റം കാറ്റഗറിയിലും ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. കുറേ കോഡുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ട്, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക, ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കുക.